പരിശുദ്ധ വല്ലാർ പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. 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 ഈശോയ്ക്കും മറിയത്തിനും ഔസേ പിതാവിനും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സമർപ്പണം പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളവർ എത്ര പേരുണ്ട്? കൂടുതൽ പേരും പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളവർ. നടത്താൻ ഒരുങ്ങുന്നതോ ഒരുങ്ങാൻ പോകുന്നവർ എത്ര പേരുണ്ട് പ്രതിഷ്ഠ നടത്താമോ? 1, 2, 3, 4 പേര്. ഓക്കെ, ആദ്യമായിട്ട് നടത്താൻ പോകണം അല്ലേ പ്രതിഷ്ഠ? ആ, ഇപ്പൊ പ്രതിഷ്ഠ നടത്തിയവർക്ക് അറിയാം. ക്ലിയറാണോ ഞാൻ പറയണത്? കേൾക്കാം, വ്യക്തതയുണ്ടോ? ജന്മപാപം കൂടാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാങ്ങയുടെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോയുടെ തിരുഹൃദയമേ, ഈശോ തിരുഹൃദയം വരുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാതാവ് ഔസേപിതാവ് വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ. മറിയത്തിൻ്റെ വിമല ഹൃദയമേ, വിശുദ്ധ ഔസേപിതാവിൻ്റെ നിർമ്മല ഹൃദയമേ, ഞങ്ങളുടെ കാവൽ മാലാകമാരെ, ഞങ്ങളുടെ പേരിൻ്റെ കാരണവരായ വിശുദ്ധരെ, സകല മാലാകമാരെ, മുഖ്യദൂതന്മാരെ, ഈശോയ്ക്കും മറിയത്തിനും ഔസേപിതാവിനും ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കുക. ഇപ്പൊ പ്രതിഷ്ഠ നടത്തിയവരും നടത്താൻ പോകുന്നവർ, ഇതില് യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകം വായിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്? യഥാർത്ഥ മരിയഭക്തി കണ്ടിട്ടുണ്ട്? അവിടെ മുഴുവൻ വായിക്കണമെന്ന് ഞാൻ പറയണില്ല, എവിടെയെങ്കിലുമൊക്കെ കുറച്ചൊക്കെ വായിച്ചിട്ട്, അല്ലെങ്കിൽ ആ ബുക്ക് കണ്ടിട്ടുണ്ട്, തുറന്ന് നോക്കിയിട്ടുണ്ട്. മുഴുവൻ വായിച്ചവർ എത്ര പേരുണ്ട്? മുഴുവനും, ഞാൻ ആ പുസ്തകം മുഴുവനും വായിച്ചിട്ടുണ്ട്. 2 പേര്. വായിക്കാൻ ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടാണോ? മലയാളം കൊണ്ടാണ്, പിശാച് സമ്മതിക്കാത്തതുകൊണ്ടാണ്? പിശാച് സമ്മതിക്കാത്തതുകൊണ്ടാ? ഉറപ്പാണ്? അനുഭവമുണ്ടല്ലേ. പക്ഷേ ഇത് പറയുന്ന ഒത്തിരി പേരുണ്ട്, നിങ്ങൾ മാത്രമല്ല, ഒത്തിരി പേരുണ്ട്. എൻ്റെ ജീവിതത്തിൽ നേരെ തിരിച്ചായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു ബുക്ക് മുഴുവനും ഇരുന്ന് വായിച്ചു തീർത്തത് യഥാർത്ഥ മരിയഭക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെയും വിടവിടാതെ, ഇടയിലൊക്കെ നിന്ന് പോയി എങ്കിലും മുഴുവൻ വായിച്ച് തീർത്തു. അത് മാതാവിൻ്റെ പ്രത്യേക സ്നേഹവും കരുണയും കൊണ്ടാണ്. ഇല്ലെങ്കിൽ അത്ര എളുപ്പമല്ല. 2, ഈ പുസ്തകത്തിൽ, ഈ പുസ്തകം ആര് വെറുക്കപ്പെടുന്നു എന്നാണ് ലൂയിസ് ഡി മോൺഫോർട്ട് പറഞ്ഞിരിക്കുന്നത്? പിശാച് ഏറ്റവും വെറുക്കപ്പെടുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ്. അപ്പൊ അന്ന് 17-ാം നൂറ്റാണ്ടിൽ ഈ പുസ്തകം എഴുതുമ്പോ പിശാച് നേരിട്ട് ലൂയിസ് ഡി മോൺഫോർട്ടിനെ ഉപദ്രവിക്കുമായിരുന്നു. എഴുതുമ്പോ, എഴുതി കഴിഞ്ഞിട്ട് പിന്നെ വേറെ. അപ്പൊ നിങ്ങൾ ആരും കരുതരുത്, ഇപ്പൊ ചിലവര് ഇത് പറഞ്ഞു കഴിയുമ്പോ അയ്യോ അന്നാ പിന്നെ ഈ പുസ്തകം വീട്ടില്
വെക്കണ്ട, ഇല്ലെങ്കിൽ വായിക്കണ്ട. പിശാച് ഉപദ്രവിക്കും എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പീഡകൾ ഉണ്ടാകുമ്പോൾ, സഹനങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ, ഇത് സമർപ്പണം ചെയ്തു കഴിഞ്ഞവർ, ചെയ്തു കഴിഞ്ഞവരൊന്ന് പറയാം, ഈ സമർപ്പണത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ? കൂടിയിട്ടുള്ളൂ, കൂടിയിട്ടുണ്ടെന്ന് പറയണവരുണ്ടാ? ഉണ്ടാ, ശരിക്കും. അപ്പൊ സമർപ്പണം ചെയ്യണ്ടായിരുന്നോ? വേണം. ശക്തി കിട്ടണ്ടല്ലേ പരിശുദ്ധ അമ്മയോട് ചേർന്ന്. അപ്പൊ ഈ സമർപ്പണത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ദ കൺവിക്ഷൻ, ഉറപ്പ്. ഞാൻ മറിയത്തിന് വേണ്ടി ജീവിക്കും, മറിയത്തിന് വേണ്ടി മരിക്കും. പൗലോസ്ലി പറയുന്നില്ല, ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കും, ക്രിസ്തുവിന് വേണ്ടി മരിക്കും. ഈ പന്ത്രണ്ട് അപ്പൊസ്തലന്മാർ പന്തക്കൂസ ദിവസം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഭയങ്കര അത്ഭുതമൊക്കെ പ്രവർത്തിച്ചില്ലേ? ഇത് കഴിഞ്ഞിട്ട് ഭയങ്കര സുഖമായിരുന്നു ഇവരുടെ ജീവിതം. സെയിം തന്നെ. അതുകൊണ്ട് അടിമ സമർപ്പണം നടത്തിയാൽ എല്ലാം എളുപ്പമായി സുഖമായി എന്നുള്ള മിഥ്യാബോധം ഉണ്ടാകരുത്. ഞാൻ ഇതിനു മുമ്പ്, 2 വർഷം മുമ്പ് ഇവിടെ ഒരു ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ലെങ്കിലും ആവർത്തിക്കാം. ഇപ്പോൾ കൃപ എന്നെ പ്രചോദിപ്പിക്കുന്നതുകൊണ്ട് ഞാനത് പറയാം. നമ്മൾക്ക് കൂദാശകൾ അല്ലേ, 7 കൂദാശകളുണ്ട്. 7 കൂദാശയിൽ കൂദാശകളുടെ കൂദാശ, 7 എണ്ണത്തിലും ശ്രേഷ്ഠമായ കൂദാശ ഏതാ? വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന ഈശോ തന്നെ ആയതുകൊണ്ടാണ്. ഇനി ബാക്കിയുള്ള 6 കൂദാശയിൽ 5 കൂദാശകൾ നമ്മൾ ഒറ്റയ്ക്ക് സ്വീകരിക്കുന്ന കൂദാശ. ഈശോ ഒരേയൊരു കൂദാശയാ, രണ്ടുപേര് ഒരുമിച്ച് സ്വീകരിക്കുന്ന കൂദാശ. ഏതാണത്? വിവാഹം. നിങ്ങളെല്ലാവരും അത് കഴിഞ്ഞു വന്നവരാണ്. അപ്പം ഈ ഓരോ കൂദാശകൾ എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാനതിൻ്റെ ഒരു മണിക്കൂറുകൾ നീണ്ടുപോകും. 7 കൂദാശേനെ ഒന്ന് വിശദമായി വിശദീകരിച്ചാൽ ഓരോ കൂദാശയിലും നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തെന്ന് ബോധ്യപ്പെട്ട, ചിലപ്പോൾ നിങ്ങളെല്ലാ കൂദാശയും സ്വീകരിക്കാൻ ആഗ്രഹിക്കില്ല. ഇതിപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ നടന്നു പോണു, നമ്മൾ പള്ളിയിൽ പോണു, ചടങ്ങ്, അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഒരു കൂദാശയിലൂടെ എന്ത് ലഭിക്കുന്നു, അതിന് ശേഷം എന്തൊക്കെ ഉണ്ടാകാം എന്നുള്ള നമ്മൾ ആഴത്തിലേക്ക് വന്നാൽ നമ്മളെല്ലാവരും 100% അല്ലേ. ഈ അടുത്ത് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഇടവ പള്ളിയിലൊക്കെ ഉണ്ടാവും, ഞാൻ കാറ്റിഗിസം പഠിപ്പിച്ചിരുന്ന സമയത്ത് ഈ പ്രൊമോട്ടർ എന്ന് പറഞ്ഞൊരാൾ വരും അല്ലേ. പ്രൊമോട്ടർ കാറ്റിസം ടീച്ചേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും കാറ്റിസ്, ആ 3 പേര് ടീച്ചേഴ്സ്. ഇപ്പോൾ ഏത് രൂപതയിലാ? ഇരു സെൻ്റ് ആന്റണി, കലൂര്, ഏലൂര്, ഏലൂർ. ഓക്കെ. പ്രൊമോട്ടർ വരുമ്പോൾ എല്ലാവർക്കും, കുട്ടികളൊക്കെ നല്ല ഇതാക്കുക, എല്ലാവരും അവിടെ ഉണ്ടോയെന്നറിയില്ല, ഞാൻ പഠിപ്പിച്ചിരുന്ന സ്ഥലത്തുണ്ടായിരുന്നു. അടുത്താഴ്ച അല്ലെങ്കിൽ അടുത്തതിൻ്റെ അടുത്താഴ്ച പ്രൊമോട്ടർ വരും, എല്ലാവരും കുർബാനയിൽ നേരത്തെ എത്തണം, എല്ലാവരും കുർബാന സ്വീകരിക്കണം, കാരണം അതൊക്കെ മാർക്കിടണതാണ്. മാർക്ക് കിട്ടാൻ വേണ്ടി കുർബാന സ്വീകരിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് ചില പള്ളികളിൽ. ഞാനതിന് പൂർണ്ണമായും എതിരാണ്. കുർബാന സ്വീകരിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനോ മാർക്ക് കിട്ടാനോ ആയിരിക്കരുത്, ഈശോയുടെ സ്നേഹത്തെ പ്രതി. അതുപോലെ ഏറ്റവും കൂടുതൽ ഒരുങ്ങി സ്വീകരിക്കേണ്ട കൂദാശ ഏതാണ്? വിശുദ്ധ കുർബാന. ഏറ്റവും കൂടുതൽ ഒരുക്കത്തോടെ, ഹൃദയ ഒരുക്കത്തോടെ സ്വീകരിക്കേണ്ട കുർബാനയാണ് വിശുദ്ധ കുർബാന. മാമോദീസ, കുംഭസാരം, രോഗിലേപനം. ഇവിടെ രോഗിലേപനം സ്വീകരിച്ച ആരെങ്കിലും ഉണ്ടോ?
ആ ഒരാൾ സ്വീകരിച്ചിട്ടുണ്ട്, വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. അത് കഴിഞ്ഞിട്ട് എന്താ അസുഖം വന്ന് അല്ലെങ്കിൽ അച്ഛനോട്, അപ്പ അച്ഛൻ എന്ത് പറഞ്ഞു? പോണ്ടി ഒന്നുമില്ല. ആ വെരി ഗുഡ്, രോഗി ലേപനത്തിൻ്റെ അപ്പസ്തോലയായി മാറുക വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഓറിയൻ്റൽ റീത്തിലുണ്ട്, സീറോ മലബാറും സീറോ മലങ്കര റീത്ത്. ആ റീത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ അവിടെ? സീറോ മലബാർ റീത്തിൽ, ആ ഞാനും ആ റീത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ സീറോ മലബാറിലെ സീറോ മലങ്കരയിലൊക്കെ പണ്ട് പറഞ്ഞിരുന്ന പേര് ഒടുക്കത്തോ പ്രീഷ്മ എന്നാണ്. ഒടുക്കത്ത് മരിക്കണേന്ന് തൊട്ടു മുമ്പ് അല്ലെങ്കിൽ അന്ത്യ കൂതാശ പണ്ടങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ രോഗിക്കുള്ള ലേപനം, ഈ കൂതാശ സ്വീകരിക്കാനോ കൊടുക്കാനോ ഒരിക്കലും പേടിക്കരുത്. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നിങ്ങൾ പേടിച്ചോ? പേടിയുണ്ടോ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ? എനിക്കുണ്ട്, എനിക്ക് പലപ്പോഴും ഉണ്ട്. കാരണം വിശുദ്ധ കുർബാന എന്താണെന്നും കുർബാന സ്വീകരണത്തിൻ്റെ ആഴം എന്താണെന്നും അറിയണതുകൊണ്ട് പലപ്പോഴും പേടിയുണ്ട്. മലങ്കര കുർബാനയിൽ, കുർബാന മലങ്കരയിലുള്ള ആരെങ്കിലും ഉണ്ടോ? സീറോ മലങ്കര ഇല്ല, കുർബാന കൂടിയിട്ടുണ്ടോ സീറോ മലങ്കര കുർബാന? ആ അതിൽ ഒരു ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ഇതാ കർത്താവിൻ്റെ തീക്കട്ട, തൊട്ടാൽ പൊള്ളുന്ന ദൈവ ചൈതന്യം ഇറങ്ങി വരുന്ന ഒന്നാണ് പരിശുദ്ധ കുർബാന. പാവാക്കാണ് തീക്കട്ട, പഴയ നിയമത്തിലെ ഭാഗമാണ്, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. അത്ര ശക്തമാണ്. അപ്പം ഈ പരിശുദ്ധ കുർബാന ആദ്യ കുർബാന സ്വീകരണത്തിലെ വായനകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ വായന പൗലോസ്ലിഹയുടെയാണ്. പൗലോസ്ലിഹ എന്താ പറയണേ? പരിശോധിച്ചിട്ട് വേണം നിങ്ങൾ കുർബാന സ്വീകരിക്കാൻ, അല്ലെങ്കിൽ പലരും നിങ്ങളിൽ രോഗികളായതും മരിച്ചുപോയതിനു വരെയും കാരണം അയോഗ്യതയോടെ കുർബാന സ്വീകരിച്ച, അയോഗ്യതയോടെ കുർബാന, ആദ്യ കുർബാന സ്വീകരണം തന്നെ അയോഗ്യതയോടെ സ്വീകരിച്ച ആളാരാ? യൂദാസ്കറിയോത്ത, ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ 12 പേര് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, മറ്റൊരു കൂതാശ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ പ്രശ്നമില്ല. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്താ വചനം എഴുതി വച്ചിരിക്കുന്നത്? ഈശോ അവന് പാനപാത്രത്തിൽ മുക്കി തിരുവോസ്തി കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ എഴുതിയേക്കണേ? പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പിശാശ് അവനിൽ, ദ സെയിം കമ്മ്യൂണിയൻ, സ്വീകരിക്കുന്നവൻ്റെ മനോഭാവം, സ്വീകരിക്കുന്നവൻ്റെ ആത്മാവിൻ്റെ നിയോഗശുദ്ധി, സ്വീകരിക്കുന്ന ആളുടെ ആത്മീയ ഒരുക്കം, ഇതെല്ലാം ബാധകമാണ്. ആ ഒരൊറ്റ വചനഭാഗം ശ്രദ്ധിച്ചാൽ മതി, ചരിത്രത്തിൽ ആദ്യത്തെ കുർബാന സ്ഥാപനത്തിലും ആദ്യത്തെ കുർബാന സ്വീകരണത്തിലും 12 അപ്പോസ്തലൻ ബിഷപ്പായിരുന്ന യൂദാസ്കറിയോത്ത സ്വീകരിച്ച് കഴിഞ്ഞ ഉടനെ പിശാച് കയറി. അപ്പം അതിനു മുമ്പ് പിശാച് കയറിയില്ലേ? പിശാചിനാൽ, അപ്പം അതിന് പറയുന്നൊരു വാക്കുണ്ട്, അതുവരെയും പിശാച് പുറമേ നിന്നാണ് അവനെ പ്രലോഭിപ്പിച്ചിരുന്നത്. അപ്പോൾ ഓൾറെഡി മാരക പാപ അവസ്ഥയിലായിരുന്നു. മാരക പാപ അവസ്ഥയിൽ ആള് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പിശാച് ടുക്ക് ഓവർ, പൊസഷൻ പോലെ വന്നു. അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പം അതുകൊണ്ടാണ് യഥാർത്ഥ മരിയകുത്തി പുസ്തകത്തിൽ അവസാന ഭാഗത്തിൽ ഈ യഥാർത്ഥ മരിയ ഭക്തി അഥവാ മരിയൻ അടിമ സമർപ്പണത്തിൻ്റെ
ഒറ്റ വാക്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഏകദേശ പുസ്തകം പകുതി കഴിയുമ്പോൾ, അവസാന ഭാഗമാകുമ്പോഴാണ് ഉള്ളത്. നിങ്ങൾ അടിമ സമർപ്പണം ചെയ്യുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ ഇതിനെങ്ങനെ മാറ്റാൻ പറ്റും? ത്രൂ മേരി, വിത്ത് മേരി, ഇൻ മേരി, ഫോർ മേരി. മറിയത്തിലൂടെ, മറിയത്തിന് വേണ്ടി, മറിയത്തിൽ തന്നെ, മറിയത്തോട് ഒപ്പം. ഇതാണ് അടിമസമർപ്പണത്തിൻ്റെ ആകെ തുക. അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ അടിമസമർപ്പണം, ഞാൻ എന്തു ചെയ്യുമ്പോഴും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും മറിയത്തിലൂടെ. നമുക്കൊന്ന് എഴുന്നേറ്റിക്കാം. ഉറക്കം വരുന്നുണ്ട് എല്ലാവർക്കും അല്ലേ? മറിയത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ പരിപൂർണമായും മറിയത്തിന് സമർപ്പിച്ച് യേശുവിൻ്റെ യഥാർത്ഥ അടിമയായി ജീവിക്കാൻ പോകുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൈകൾ ഉയർത്തണമെങ്കിൽ ഉയർത്തിക്കോളാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറിയമേ നന്ദി, മറിയമേ സ്തുതി. ഔസേപിതാവേ നന്ദി, ഔസേപിതാവേ സ്തുതി. ഇരുന്നോളാം. എസൻസ്, കേന്ദ്ര ബിന്ദു, അഥവാ ഇത് വന്നു ചേരണത്, ഞാൻ എന്തു ചെയ്താലും, ഞാൻ എന്തു ചെയ്താലും മറിയത്തോടൊപ്പമായിരിക്കും ചെയ്യണത്, മറിയത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ യേശുവിന് വേണ്ടിയല്ലേ? ഓട്ടോമാറ്റിക്കാണ്. നിങ്ങൾ മറിയത്തിന് വേണ്ടി എന്ത് ചെയ്താലും, മറിയം സ്വാർത്ഥമോഹിയല്ല, മാതാവ് ഓട്ടോമാറ്റിക്കലി അത് ഈശോയ്ക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഏത് കൂദാശ സ്വീകരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കുമ്പസാരിക്കാൻ പോകുമ്പോൾ, കുർബാന സ്വീകരിക്കുമ്പോൾ, പരിശുദ്ധ അമ്മേ എൻ്റെ ഒപ്പം വരണമേ, എൻ്റെ ആത്മാവിൽ വന്ന് ആത്മീയമായി എന്നെ ബോധ്യങ്ങൾ, പരിശുദ്ധ അമ്മയുടെ ജ്ഞാനത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ. മഴ പെയ്യേണ്ട തോന്നുന്നല്ലേ? ആ അപ്പോൾ ജ്ഞാനത്തിൻ്റെ അമ്മ പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ആത്മീയ സാന്നിധ്യം നമ്മൾ വിളിച്ചപേക്ഷിക്കണം നല്ലതാണ്. അപ്പം നമുക്ക് ഇരുന്നു കൊണ്ട് ഒന്ന് കണ്ണടച്ചിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇപ്പോൾ വിളിച്ചപേക്ഷിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതാവിനെ മനസ്സിൽ കണ്ടോളുക. എന്നിട്ട് പറയാം, വല്ലാർപാടത്തമ്മയോ, നിങ്ങൾക്ക് ഏത് മാതാവിനെയാണ് ഏറ്റവും കൂടുതൽ, എന്നിട്ട് പറയാം, പരിശുദ്ധ അമ്മേ എൻ്റെ മാതാവേ, ഞങ്ങളോടൊപ്പം ഈ നിമിഷമായിരിക്കണമേ, അങ്ങയുടെ ആത്മീയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ, അങ്ങയുടെ മേലങ്കിയുടെ സംരക്ഷണം എപ്പോഴും ഞങ്ങൾക്കുണ്ടാകട്ടെ, പിശാചിൻ്റെ തല തകർത്ത ത്രിലോകറാണി ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കണമേ, അങ്ങയുടെ സാന്നിധ്യ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ആ ഇനി കണ്ണൂർ. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതായത് എപ്പോഴെല്ലാം ഒരു പ്രശ്നമുണ്ടാകുന്നു, മനുഷ്യ സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷൻ വരാം, നമ്മൾ അസ്വസ്ഥരാകാം, വീട്ടിലെ പ്രശ്നങ്ങളോ മറ്റുള്ളവരുടെ ബന്ധുക്കളുടെയോ. ഈ സമയത്തെല്ലാം പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, സന്യാസ ആശ്രമങ്ങൾ പറഞ്ഞ ദൈവ സാന്നിധ്യ സ്മരണ കേട്ടിട്ടുണ്ടോ? ദൈവീക സാന്നിധ്യം
വിളിച്ച് ദൈവം ഇപ്പം എൻ്റെ മുമ്പിലുണ്ടെന്ന് ധ്യാനിക്കുന്നത്. ഇത് പരിശുദ്ധമ്മയുടെ അടിമകൾ മറിയ സാന്നിധ്യ സ്മരണ നടത്തണം. പരിശുദ്ധമ്മ എൻ്റെ ഒപ്പമായിരിക്കണം, എൻ്റെ ഒപ്പം വരണേ, എൻ്റെ അമ്മയാണ്. അതായത് ഒരു കൊച്ച് അമ്മയോടൊപ്പം പോകുമ്പോൾ വീണാൽ എന്ത് വന്നാലും അമ്മയുടെ കൈ പിടിച്ച് നടക്കുന്ന ആധ്യാത്മിക ശിശ്വത്വത്തിൻ്റെ പരിപൂർണത മറിയത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ഈ വാക്ക് കേട്ടണ്ട, ആധ്യാത്മിക ശിശുത്വം കേട്ടണ്ട. ആരാണ് ഇത് പറഞ്ഞിരിക്കുന്ന ആള് കേട്ടിട്ടുണ്ടോ? കത്തോലിക്ക സഭയിൽ ഈ വിശുദ്ധിയിലൂടെയാണ് ഈ വാക്ക് അറിയപ്പെടുന്നത്, ആധ്യാത്മിക ശിശുത്വം. ആരാണ് ഉറക്കെ പറ? ആരൊക്കെ പറയുന്നത്? ശിശുത്വം പഠിപ്പിച്ച വിശുദ്ധ ആരാണ്? കൊച്ചു ത്രേസ്യ പുണ്യവതി. കൊച്ചു ത്രേസ്യ പുണ്യവതിയാണ് ആധ്യാത്മിക ശിശുത്വം, സ്പിരിച്വൽ ചിൽഡ്രൻ അല്ലെങ്കിൽ സ്പിരിച്വൽ ചൈൽഡ് എന്നുള്ളത്. അത് കൊച്ചു ത്രേസ്യനെ ആരാ പഠിപ്പിച്ച? ആരാ പഠിപ്പിച്ച? അമ്മയാണ്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കുഞ്ഞുനാൾ മുതലുണ്ടായി, ഈശോ പഠിപ്പിച്ചത്. അപ്പം അതിൻ്റെ അടിസ്ഥാനം ഞാൻ ഇന്നലെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് അതാണെങ്കിലും, അത് കർത്താവ് സുവിശേഷങ്ങളിൽ കുറച്ച് കൂടുതലും മത്തായിയുടെ സുവിശേഷത്തിലാണ്, സ്വർഗരാജ്യത്തിൽ ഇന്ന പോലെ ചെയ്തില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. നിങ്ങൾ ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. പ്രവേശിക്കോ? ഇല്ലേ? പ്രവേശിക്കില്ല. ഇനി ഇതിലും വലിയൊരു കഠിനമായൊരു സംഭവമുണ്ട്, അത് നിങ്ങൾ നമ്മൾ വചനം വായിച്ചു പോകുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. ഒന്ന് ഇരുത്തി ധ്യാനിച്ച പേടിക്കും. ഞാൻ പേടിച്ചിട്ടുണ്ട് പല വചന ഭാഗങ്ങളും വായിക്കുമ്പോൾ. ഞാൻ പേടിച്ചിട്ടുണ്ട് കാരണം ഞാൻ നിങ്ങളിലൊക്കെ അയോഗ്യനും ദുർബലനും ബലഹീനനുമായ പാപിയാണ്. അപ്പോൾ അതുകൊണ്ട് വചനത്തിലെ ചില ഭാഗം എടുത്ത് അത് നമ്മൾ പരിശുദ്ധ അമ്മയോടൊപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പോയാൽ പേടിക്കും. പേടിക്കുമോ? കാരണം എന്താ? കാരണം ഈശോ പറഞ്ഞ, എല്ലാവരും പറയണം ഈശോ കരുണയാണ്, സ്നേഹമാണ്, അവിടുന്ന് എല്ലാമാണ്. പക്ഷെ എത്ര തവണ നരകത്തെക്കുറിച്ച് പറഞ്ഞ് ഈശോ പീഡിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഇനി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ശിശുക്കളെ പോലെ ആവണം. നിങ്ങളുടെ നീതി ഫരിസേരെയും നിയമജ്ഞരെയും അതിലംഘിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ. അതിൻ്റെ അർത്ഥം അറിയോ? ആഴത്തിൽ ഞാൻ അത് വായിച്ച് ആദ്യമൊക്കെ വെറുതെ വായിച്ചു, അർത്ഥം മനസ്സിലാക്കാൻ വായിച്ചാ പേടിക്കും. നിങ്ങളുടെ നീതി ഫരിസേര് നിയമജ്ഞരും, അവർ പുറമേ നീതിമാന്മാരാണ്, ഉള്ളിലല്ല. ഇനി അവരുടെ നീതി എന്താ? നിയമം പാലിക്കുന്നത് മാത്രമാണ് നീതി. അതിനെ അതിലംഘിക്കുക എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ബി എക്സ്ട്രാ ഓർഡിനറി. സാധാരണക്കാരായ പോരാ. മാക്സിമിലിയൻ കോൾബേ പറഞ്ഞിട്ടുണ്ട് ഫുൾട്ടൻ ജേഷീൻ, കേട്ടിട്ടുണ്ട ഫുൾട്ടൻ ജേഷീൻ, അദ്ദേഹം പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ സാധാരണ ക്രിസ്ത്യാനി അതിജീവിക്കില്ല. ഇവിടെയാണ് നമുക്ക് പരിശുദ്ധ അമ്മയോടിങ്ങനെ ചേർന്ന് നിൽക്കണം. ഇപ്പം എത്ര കുരുത്തക്കേട് കാണിച്ചാലും ചില പിള്ളേരുണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും, ബാക്കി എല്ലാവരുടെയും അവർ ചിലപ്പോൾ തല്ല് മേടിക്കും, അപ്പൻ്റെ കയ്യിൽ നിന്ന് തല്ല്, എല്ലായിടത്തും ചീത്തപ്പെരാ. പക്ഷെ അമ്മയുടെ അടുത്ത് വന്ന് പറയുമ്പോൾ അമ്മ, ഇത് കുടുംബജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സത്യം. അപ്പം അങ്ങനെയാണെങ്കിൽ ആത്മീയ കാര്യത്തിൽ എപ്പോഴും ഈ മറിയത്തിൻ്റെ കാലുമ പിടിച്ച് നിൽക്കണം, വിടരുത്.
എന്തൊക്കെ സംഭവിച്ചാലും മറിയത്തോട് ചേർന്ന് നിൽക്കണം ജീവിതത്തിൽ. അതിനാണ് ഞാൻ പറഞ്ഞത് പരിശുദ്ധമ്മയുടെ സാന്നിധ്യ സ്മരണ കൊണ്ടുവരണത് നല്ലതാണ്. അത് പ്രത്യേകിച്ച് നമുക്ക് ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അല്ലേ. ചില സംഭവങ്ങൾ ചിലപ്പോൾ നമ്മുടെ ആയിരിക്കും, ചിലപ്പോൾ വേറൊരാളുടെ ആയിരിക്കും. അതും കൂടി ചിന്ത തലയിൽ വന്നിട്ട് പിന്നെ രാത്രി ഉറങ്ങാനേ പറ്റുന്നില്ല. അതിന് നമ്മൾ ആങ്സൈറ്റി, പെർപ്ലെക്സിറ്റി എന്നൊക്കെ പറയും. അപ്പം ഇത് വരുമ്പോൾ നല്ല പരിപാടി എന്താണെന്നറിയോ? കൊന്തെടുത്തില്ല, വേറൊരു വഴിയില്ല. ഇനി ഉറക്കം ഉറങ്ങാൻ പോണില്ല, കരുണ കൊന്തയില്ലുക, കൊന്ത ചെല്ലുക. രാത്രിയാണ്, ഇനിയിപ്പോൾ ലൈറ്റ് ഇടുന്നാണെങ്കിൽ ഇതാണ് എളുപ്പം. അപ്പം ഈ വചനം ചിലർ ഒത്തിരി പേര് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കരിസ്മാറ്റിക് മേഖലകളിലൊക്കെ ഉള്ളവരൊത്തിരി വചനം വായിക്കുന്നവരും എഴുതുന്നവരാണ്. പിന്നാൾ ഞാൻ എൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, റോസറി സോൾജേഴ്സ് എന്ന ഗ്രൂപ്പ്. കുറച്ച് അതിൽ കൂടുതലും വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പം അവർ പലരും ഈ കൊന്ത ചൊല്ലിയിട്ട് അതിൽ ഇടും, റോസറി ഇടും. അപ്പോൾ ചിലർ പറയും ബൈബിള് വായിച്ച് പഠിക്കണേണ് അതുകൊണ്ട് കൊന്തയെല്ലാം നേരമില്ല. ഞങ്ങൾ ബൈബിള് പഠനം നടത്തിക്കൊണ്ടിരിക്കണേണ് അതുകൊണ്ട് കൊന്തയെല്ലാം നേരമില്ല. ഞാൻ ഓക്കെ, ഞാൻ പറയും കൊന്തയിൽ ബൈബിളിനെ വെളിയിൽ എന്തെങ്കിലും ഉണ്ടാ? ഉണ്ട്, കുറച്ചുണ്ട്. കൊന്തയിലെ മെയിൻ ഭാഗം ബൈബിളിൻ്റെ ഉള്ളിലുള്ള ഭാഗം. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ വചനം ദൈവകൃപ നിറഞ്ഞ വളയെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇനി സ്വർഗസ്വനായ പിതാവും അതെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയും. ഇത് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചതല്ല, ത്രിത്വൈക ദൈവം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ആരിലൂടെ? ഗബ്രിയൽ മാലാഖയിലൂടെ. അത് നേരെ ചെല്ലണത് എലിസബത്തിൻ്റെ വാക്കുകളിൽ. പിന്നെ ഉള്ള ഭാഗം സഭയിൽ വിശുദ്ധർ പഠിപ്പിച്ച ഭാഗം കൂട്ടിച്ചേർത്തതാണ്. അപ്പം ഏറ്റവും എന്തുകൊണ്ട് മറിയത്തിൻ്റെ അടിമകളുടെ തിരുനാള് എന്നാണ് ആർക്കും അറിയാം? അടിമ സമർപ്പിച്ചവർ, മറിയത്തിൻ്റെ അടിമകൾ ഏറ്റവും ശ്രദ്ധാപൂർവം ഒരുങ്ങി പ്രാർത്ഥിച്ച് ആത്മീയമായി ആഘോഷിക്കേണ്ട തിരുനാൾ. അത് തന്നെയാണ്, പന്തക്കോസ്താണ്. അല്ല, ഏതാണ് പറഞ്ഞോ? അതാവിന്റെ ജനന തിരുനാൾ ആണോ? എന്നാ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പഠിപ്പിക്കുന്നത് മംഗളവാർത്ത തിരുനാൾ, മാർച്ച് 25 വലിയ ആഴ്ച. ആഴ്ചയിൽ വന്നാൽ അത് മാറും, അല്ലെങ്കിൽ ഞായറാഴ്ച വന്നാൽ, ഇല്ലെങ്കിൽ മാർച്ച് 25 എപ്പോഴും. അതിൻ്റെ കാരണം ഇപ്പോൾ പന്തക്കോസ്തയായിട്ട് ബന്ധമുണ്ടെങ്കിലും അതിൻ്റെ കാരണം ഇതാണ്. മാർച്ച് 25 മംഗളവാർത്തയിൽ എന്താണ് സംഭവിച്ചത്? ഗബ്രിയേൽ മാലാഖ വന്നു, എന്നിട്ട് എന്ത് പറഞ്ഞു? കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി. ആ, ഇതാ കർത്താവിൻ്റെ ദാസി മാതാവ് പറഞ്ഞു. അതിന് മുമ്പ് ബൈബിളിൻ്റെ ചരിത്രത്തിൽ, മനുഷ്യ ജീവൻ്റെ ചരിത്രത്തിൽ, ഭൂമിയുടെ ചരിത്രത്തിൽ, ഈ ലോക സമസ്തത്തിൻ്റെയും ചരിത്രത്തിൽ ആദ്യമായിട്ട് ത്രിത്വൈക ദൈവം സന്നിഹിതനാകുന്ന, വ്യക്തമായി പ്രകടിപ്പിക്കുന്ന മംഗളവാർത്തയിലാണ് ആണോ? അപ്പം ഈശോൻ്റെ ബാപ്റ്റിസത്തിൻ്റെ സമയത്തോ? അവിടെ പരസ്യമായ ആൾക്കാർക്ക്, ഇവിടെ രഹസ്യമായാണ്. നിങ്ങൾ ആ വചനമൊന്ന് ശ്രദ്ധിച്ചാൽ, ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മലാഖ ഗബ്രിയേൽ, സന്ദേശവാഹകൻ, ദൈവത്താൽ അയക്കപ്പെട്ടവൻ, പിതാവിനാൽ അയക്കപ്പെട്ടവൻ.
പിതാവ് തൻ്റെ സാന്നിധ്യം ഗബ്രിയേലിലൂടെ അവിടെ പ്രകടമാക്കുന്നു. ഫസ്റ്റ് അവിടെ വന്നിട്ട് പറയുന്ന കാര്യം, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ദൈവകൃപ നിറവ് ആർക്കൊക്കെയുണ്ട്? ദൈവകൃപയുടെ നിറവ് ഈ ഭൂമിയിൽ ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും? മാതാവിന് മാത്രമാണോ? മാതാവിന് മാത്രം ഔസേപ്പിതാവിന്, നമുക്കിപ്പോൾ ഞാൻ പറയും എങ്കിലും എല്ലാവരും പറയാറ്, നമുക്ക് സഭ ഔദ്യോഗികമായി അതിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും നമുക്ക് കുറച്ച് വിശുദ്ധരെ ആ കാര്യങ്ങൾ പഠിപ്പിക്കണുള്ളൂ. നമുക്ക് വരും, ഭാവിയിൽ വരും. അത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നിങ്ങൾക്ക് ആഴപ്പെടുന്നുണ്ടോ, യഥാർത്ഥമാകുന്നോ ഉള്ളതിൻ്റെ ഒരടയാളം നിങ്ങൾ ഔസേപ്പിതാവിനോട് അതീവ ഭക്തരായിത്തീരും. ഗ്യാരണ്ടി. ഞാൻ എഴുതി സൈനിട്ട് തരാം. പിന്നെ ലൂയിസ് ഡി മോൺഫോർട്ട് പറയണ പോലെ രക്തത്തിൽ സൈനിടാനുള്ള അത്രയില്ല, എങ്കിലും ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ ആ വാക്ക് കേട്ടണ്ടാ, ഞാൻ രക്തത്തിൽ എൻ്റെ ബ്ലഡിൽ ഒപ്പിട്ട് തരാന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്താ? ദിവസവും ജപമാല മുടങ്ങാണ്ട് ചെല്ലിയാൽ ആ ആത്മാവ് നഷ്ടപ്പെടില്ലെന്ന് എൻ്റെ രക്തത്തിൽ ഞാൻ എഴുതി ഒപ്പിട്ടുതരാന്ന് പറഞ്ഞു ലൂയിസ് ഡി മോൺഫോർട്ട്. ദിവസവും ഭക്തിപൂർവം മുടങ്ങാതെ ജപമാല ചൊല്ലുന്ന ഒരാത്മാവ് ഒരിക്കലും നശിച്ചു പോകില്ല. അത് ഞാൻ എൻ്റെ രക്തത്തിൽ എഴുതി ഒപ്പിട്ട് തരാം. ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ വാക്കാണ്. ഇനി ഈ രക്തം വന്നപ്പോൾ, ഞാൻ ഈ കഴിഞ്ഞ മാർച്ചിൽ ജോസഫ് വാസ് എന്ന് പറഞ്ഞൊരു വിശുദ്ധൻ കേട്ടണ്ടോ? ജോസഫ് വാസ്, നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ, ചിലർക്ക് ഉറക്കം തന്നെ ഉണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജോസഫ് വാസിനെ പറ്റി കേട്ടണ്ടോ? കേട്ടിട്ടില്ല. എത്ര പേർക്കറിയാം ജോസഫ് വാസ്, വിശുദ്ധ ജോസഫ് വാസ്? കേട്ടിട്ടില്ല. ഇരുന്നോ, വാസ് എന്ന പേര് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? പോർച്ചുഗീസ് പാരമ്പര്യമുള്ളവർക്ക് ഉണ്ട്. നമുക്ക് പണ്ട് ശ്രീലങ്കയിൽ ഒരു ക്രിക്കറ്റ് പ്ലെയർ ഉണ്ടായിരുന്നു, അറിയോ? ചാമിന്ദ വാസ്. കേട്ടണ്ടാ, നമ്മുടെ ഈ വാസ് അവിടെ പോയി പിന്നീട് പലരും സ്വീകരിച്ച വാസാണത്. ജോസഫ് വാസ് പോർച്ചുഗീസ് കുടുംബ പേരാണ് വാസ് എന്നുള്ളത്. നമുക്കിവിടെ അറിയായിരിക്കും കുറേ ആ പെരേര എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെയുണ്ട്, അതൊക്കെ പോർച്ചുഗീസ് അതുപോലെയുള്ളതാണ്. വാസ് ഗോവയിൽ ജനിച്ചു വളർന്നതാണ്. ഈ കഴിഞ്ഞ മാർച്ചിൽ ആദ്യമായിട്ട് എനിക്ക് അവിടെ പോകാൻ അവസരം കിട്ടി. അപ്പോൾ അദ്ദേഹം അടിമ സമർപ്പണം ചെയ്തത് ലൂയിസ് ഡി മോൺഫോർട്ട് ജീവിച്ചിരിക്കുന്നതിന് മുമ്പാണ്. ലൂയിസ് ഡി മോൺഫോർട്ട് 17-ാം നൂറ്റാണ്ടിൽ, അദ്ദേഹം 16-ാം നൂറ്റാണ്ടിൽ. എന്നിട്ടാണ് ഇവിടുന്ന് ശ്രീലങ്കയ്ക്ക് പോയത്. ഇന്ത്യയുടെ അപ്പോസ്തലൻ ആരാ? ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ തോമസ് ലീഹ. രണ്ടാമത്തെ അപ്പോസ്തലൻ ഫ്രാൻസിസ് സേവിയർ. ശ്രീലങ്കയുടെ അപ്പോസ്തലൻ ജോസഫ് വാസ്. ഗോവയിൽ ജനിച്ച് വളർന്ന ഇന്ത്യക്കാരനാണ് ശ്രീലങ്കയുടെ അപ്പോസ്തലനായി മാറിയ ജോസഫ് വാസ്. വിശുദ്ധനാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ശ്രീലങ്കയിൽ പോയ സമയത്ത് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. ഇതൊക്കെ ഓർത്തിരിക്കണം. മറിയത്തിൻ്റെ അടിമകളുടെ ഒരു മധ്യസ്ഥനാണ് ജോസഫ് വാസ്. നമ്മൾ പറയുമ്പോൾ ഇന്ത്യ ഇങ്ങനെയാണ്, ഇപ്പോൾ ഒത്തിരി ഏറ്റവും കൂടുതൽ വിജാതീയരുള്ള രാജ്യം, ഇസ്ലാമിക പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയായിരിക്കും അല്ലേ? മീഡിയയിലൂടെ ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാം. ഇതെല്ലാം ഉണ്ട്. പക്ഷെ ദൈവം അനുഗ്രഹിച്ച ഒരു രാജ്യമാണ്. അതിലെ സ്വാതന്ത്ര്യദിനം, നമുക്ക് സ്വാതന്ത്ര്യദിനമായതുകൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ?
മുടക്കാണ്. അതുകൊണ്ട് എന്താ ഗുണം? കടമുള്ള ദിവസവുമാണ് മുടക്കാണ്. മാതാവ് നമുക്ക് അങ്ങനെ അനുഗ്രഹിച്ച് ഒരു ഓഗസ്റ്റ് 15 തന്ന്. എന്തിന്? സ്വർഗാരോഹണ തിരുനാള് പള്ളിയിൽ മുടങ്ങാതെ ആ ദിവസം കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടിയും കൂടെ. ഇനിയും തോമാസ് ലീ ഇവിടെ വന്നു, രണ്ടാമത്തെ അപ്പോസ്റ്റലനായി ഫ്രാൻസിസ് സേവ്യർ ഇവിടെ വന്നു. ഇതിനൊക്കെ ശേഷമാണ് ഞാൻ കുറേ നാളായിരുന്ന സ്ഥലം ബ്രസീൽ കേട്ടണ്ട, 500 വർഷത്തെ ക്രൈസ്തവ പാരമ്പര്യമുള്ള അവിടെ. നമ്മളിവിടെ പറയുമ്പോൾ 2000 വർഷത്തെ പാരമ്പര്യം, എൻ്റെ അപ്പൂപ്പൻ്റെ 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 അപ്പൂപ്പൻ, അത് സുറിയാനി പാരമ്പര്യമുള്ളവർക്ക് എല്ലാവരും പറയും. തോമാസ് ലീഹയുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ സ്വീകരിച്ച. വെറുതെ പകുതിയും തള്ള, പക്ഷെ പറയുമ്പോൾ 7.5 കുടുംബ, അന്നത്തെ ആദ്യത്തെ ഇത്ര കുടുംബത്തിൽ അതിലൊരു പേരാണ് ഞാൻ. അപ്പം ഇത് എൻ്റെ ബന്ധത്തിലുള്ളവരും പറയണത് ചെറുപ്പം മുതലേ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ച അവർക്ക് മാത്രമേ ഉള്ളൂ, എവിടെ ചെന്നാലും ഇത് തന്നെയാണ്, ഞങ്ങൾ തോമാസ് ലീഹയുടെ ആൾക്കാരാണ്, തോമാസ് ലീഹയുടെ ആൾക്കാരാണ്. പക്ഷെ തോമാസ് ലീഹയുടെ അത്രയും തീക്ഷ്ണതയുണ്ട് ആത്മാക്കളെ രക്ഷിക്കാൻ. അവിടെയാണ് പാരമ്പര്യം പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര, പ്രത്യേകിച്ച് കുടുംബ പാരമ്പര്യമൊക്കെ പറയും. അപ്പോൾ ഫ്രാൻസിസ് സേവ്യർ പിന്നീട് വന്നു. അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ ബ്രാഹ്മണരെയാണ് മാനസാന്തരപ്പെടുത്തിയത്. പിന്നീട് നമ്മുടെ അവർ പലരും മാനസാന്തരപ്പെടാണ്ടായപ്പോഴാണ് മുക്കുവന്മാരുടെ അടുത്തേക്ക് പോയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഭാരതത്തിന് ഇത്രയും പാരമ്പര്യം, അതിൽ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹിച്ചൊരു വിശുദ്ധനാണ്, ഇനി മറന്നു പോരുത്. എന്താണ് ആ വിശുദ്ധൻ്റെ പേര്? ജോസഫ് വാസ്, ഔസേപ്പിതാവിൻ്റെ പേരുള്ള ആളാണ്. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ തൻ്റെ കൈ മുറിച്ച് അതിൽ നിന്ന് ഇറ്റ് വീണ ചോര കൊണ്ട് പരിശുദ്ധമ്മയ്ക്ക് അടിമ സമർപ്പണം ചെയ്തത്. ആരാണത്? ജോസഫ് വാസ്. ലൂയിസ് ഡി മോൺഫോർട്ട് ജീവിച്ചിരിക്കുന്നതിന് മുമ്പേ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രചോദനത്താൽ, പരിശുദ്ധ അമ്മയോടുള്ള അഗാധമായ സ്നേഹത്താൽ ജോസഫ് വാസ് തൻ്റെ കൈ മുറിച്ച് അതിൽ നിന്ന് വന്ന ചോര, കൈ ഇങ്ങനെ വല്ലാണ്ടൊന്നും മുറിച്ചില്ല, ജസ്റ്റ് ആ ചോര പൊടിഞ്ഞ് മഷിയായിട്ട് ഉപയോഗിച്ചത്. എന്നിട്ട് അതുകൊണ്ടാണ് പരിശുദ്ധമ്മയ്ക്ക് അടിമസമർപ്പണം. എൻ്റെ ജീവിതം, എൻ്റെ ശരീരം, എൻ്റെ ആത്മാവ്, എൻ്റെ മനസ്സ്, എൻ്റെ ചോര പോലും അമ്മേ നിനക്ക് മുമ്പിൽ ഞാൻ അടിമ സമർപ്പിക്കുന്നു, അടിയറ വയ്ക്കുന്നു. അപ്പം ഞാൻ ഈ പോയ സ്ഥലം, ജോസഫാസിൻ്റെ തിരിശേഷിപ്പുകൾ അവിടെയുണ്ട്, കാരണം മരിച്ചടക്കിയതൊക്കെ ശ്രീലങ്കയിലാണ്, അവിടെ പോലും വളരെ കുറച്ച് കിട്ടുള്ളൂ. ശ്രീലങ്കയിലെ ക്രിസ്ത്യാനികൾ വരാനുള്ള കാരണം ജോസഫാസ്. അപ്പോൾ ആദ്യം ഫ്രാൻസിസ് സേവ്യർ വന്ന് അതിന് ശേഷമാണ് ജോസഫാസ് പോയി കൂടുതൽ പേരെ മാനസാന്തരപ്പെടുത്തിയത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധമ്മയും പരിശുദ്ധാത്മാവും പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരു വംശം കൂടിയാണ് ഭാരതീയ വംശജർ. അതിൽ ജോസഫ് വാസ് ഗോവയിലായിരുന്നു എന്ന് മാത്രം, അതുകൊണ്ട് നമുക്ക് വലിയ പിടിപാടില്ല. ഞാൻ ഇദ്ദേഹം പണ്ട്, ഇന്നാ ഇപ്പോൾ BJP ആണ് അവിടുത്തെ ഗവൺമെൻറ്, അവിടെ ഒരു പോസ്റ്റ്, നമ്മുടെ ഇപ്പം അതൊക്കെ പോയി, പണ്ട് നമുക്കൊരു ഒരു കല്ലുണ്ടാവൂലേ ഓരോ സ്ഥലത്ത്, അതിപ്പോൾ എഴുതി വെക്കും 3 കിലോമീറ്റർ ഇത്ര സ്ഥലം മഞ്ഞയും വെള്ളയായിട്ട്, കണ്ടിട്ടില്ലേ? അതുപോലൊരു കല്ലവിടെ ഉണ്ടായിരുന്നു. ആ കല്ലിലും എഴുതി വെച്ചിരുന്നത് റുവാദി എസ്ക്രാവോദി മരിയ, വലത് മനസ്സിലായ പോർച്ചുഗീസ് വാക്ക, റുവ ദി എസ്, റുവ എന്ന് പറഞ്ഞാൽ റോഡ്, ദി എസ്ക്രാവോ ദി മരിയ, മറിയത്തിൻ്റെ അടിമയുടെ റോഡ്. ഇത് കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് പോയത്, പക്ഷെ ആ സാധനം അവരെ എടുത്ത് മാറ്റി. അപ്പം ആ വഴി ഇങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോൾ ഒരു വിജനമായ സ്ഥലം, അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി കുറേ നാൾ ഉപയോഗിച്ചതിന് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. പള്ളിയുടെ മുഖവാരം മാത്രമുണ്ട്, ഫ്രണ്ട് ഭാഗം, ബാക്കിയൊക്കെ പോയി.
വെറുതെ കിടക്കുന്നു. ജോസഫാസിൻ്റെ കുറേ വലിയ പടങ്ങൾ അവിടെ ഒരു കുറച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു. വല്ലപ്പോഴും ആൾക്കാർ വരും. കുറച്ച് കൊടികൾ പോലെയൊക്കെയുണ്ട്. ഈ മുഖം ഇത് മാത്രമുണ്ട്. അതിൻ്റെ ബാക്കിലൊരു കൊച്ചു ചാപ്പൽ, ഇത്രയേ ഉള്ളൂ. പക്ഷെ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒരു ഞാൻ വിശ്വസിച്ചു, എന്തൊരു കഷ്ടം, ഇതൊക്കെ ഒരു പള്ളിയാക്കി തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റേണ്ടതാ. അതിൻ്റെ വലിപ്പം ആർക്കും അറിയാത്തതുകൊണ്ടാണ്. ഒരു മറിയത്തിൻ്റെ അടിമ, ലോകചരിത്രത്തിൽ ആദ്യമായി രക്തം കൊണ്ട് മറിയത്തിന് പരിശുദ്ധാത്മാവിനാൽ സ്വയം പ്രേരിതനായി എഴുതിയൊരു മറിയത്തിൻ്റെ അടിമയുടെ സ്ഥലമാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാറ്റുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മൾ പറയില്ലേ ചില സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഐ ഫെൽറ്റ് സോ ബ്ലെസ്ഡ്, ഒരു പ്രത്യേക കൃപയും അനുഭൂതിയും അനുഭവപ്പെട്ടു. പ്രത്യക്ഷത്തിൽ ഒന്നുമില്ല പറയാൻ, ഈ ഒരു മുഖം ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ആ മതിലുകൾ പോയെന്ന് ചുംബിച്ചു. അന്നേലോം മറിയത്തിൻ്റെ അടിമ, രക്തം കൊണ്ട് മറിയത്തിന് അടിമ സമർപ്പിച്ച ആള് ആ സ്ഥലത്താണ് ചെയ്തത്. അപ്പം നമുക്ക് വ്യക്തമായി എവിടെയാണെന്നറിയില്ല ആ ഒരു ഏരിയ. പക്ഷെ ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഏഞ്ചലിക് ബ്ലെസ്സിങ് എന്ന് പറയും. മാലാകമാരുടെ സാന്നിധ്യം ഫീൽ ചെയ്യും. നിർബന്ധമില്ല ഫീൽ ചെയ്യണമെന്ന്. എല്ലാവർക്കും ചിലപ്പോൾ അത് സംഭവിക്കാം. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പൈശാചിക സാന്നിധ്യം ഫീൽ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും? അത് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഉണ്ടാവും. അനുഭവം ഉണ്ടോ? എനിക്കുണ്ട്, പല അനുഭവമുണ്ട്. നമുക്ക് കയറി ചെന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ചിലതൊക്കെ ശരീരത്തിൽ അനുഭവപ്പെട്ട് തുടങ്ങും. അത് വലിയ കാര്യമൊന്നുമല്ല, ദൈവത്തിൻ്റെ വെറും കൃപയാണ്. എന്തിനാണ് ഇങ്ങനെ തരണേന്നറിയോ? അവർക്ക് വേണ്ടി കൂടുതൽ സഹനമെടുത്ത് പ്രാർത്ഥിക്കാൻ. അല്ലാണ്ട് ഈ കിട്ടുന്ന കാര്യത്തിൽ വലിയ പ്രത്യേകമല്ല. എപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും പോയിട്ട് പ്രശ്നം തോന്നലാണോ, കൂടുതൽ പ്രാർത്ഥിക്കാൻ ആ സ്ഥലത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ വീടിന് വേണ്ടി. അവിടെ ചിലപ്പോൾ പൈശാചികമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകാം, നടത്തിയവരുണ്ടാകാം, അങ്ങനെ പലതും ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് ഈ ജോസഫാസിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. ഒന്ന്, കാര്യം അറിയണതുകൊണ്ട്. നിങ്ങൾ കാര്യം അറിയാണ്ട് ചെന്നാൽ ചിലപ്പോൾ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇദ്ദേഹം സമർപ്പണം ചെയ്ത സ്ഥലം. ഇനി ഇതിന് ശേഷം ലൂയിസ് ഡിമോൺഫോർട്ട് ഇത് പറഞ്ഞതിന് ശേഷം ചില മനുഷ്യർ പരിശുദ്ധമ്മയുള്ള അഗാധ ഭക്തി കൊണ്ട് ഇങ്ങനെ കയ്യിൽ മുട്ട് സൂചി കുത്തി ചോരയൊക്കെ എടുത്ത് ഒപ്പിട്ടവരൊക്കെ ഉണ്ട്. ഇന്നും ഈ തലമുറയിൽ ജീവിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്, എനിക്കറിയാം. പല രാജ്യങ്ങളിൽ പല സ്ഥലത്തായിട്ട് ദൈവം പ്രചോദിപ്പിക്കേണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. വെറുതെ പേന കൊണ്ട് സൈൻ ചെയ്താൽ മതി ഇല്ലേ? സമർപ്പണം ചെയ്തവരൊക്കെ അങ്ങനെയല്ലേ ഇതേ? പേന കൊണ്ട് സൈൻ ചെയ്തില്ലേ? എന്തിനാണ് നമ്മൾ ഈ സൈൻ ചെയ്യണത്? അടിമ സമർപ്പണം, ഞാൻ എഴുതി കൊടുക്കുക ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതാണ് ഒരാൾ അച്ഛനാവുമ്പോൾ, ഡീക്കനാവുമ്പോഴൊക്കെ ഒരു നിങ്ങൾ കണ്ടണ്ട ശ്രദ്ധ, ചിലപ്പോൾ ചടങ്ങിൽ ഉണ്ടാവില്ല, അത് കഴിയുമ്പോൾ പോയിട്ട് ഡോക്യുമെൻ്റ് സൈൻ ചെയ്യണം, ഞാൻ എടുത്ത വ്രതം അല്ലെങ്കിൽ പരസ്യമായി എടുത്ത കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യും. പിശാചിന് ഇതുപോലെ, ഈ അടുത്ത് നിങ്ങളൊരു സംഭവം കേട്ടിട്ടുണ്ടാവും വാട്സപ്പിലൊക്കെ വൈറൽ, ബോസ്റ്റണിൽ ഇല്ലേ സെയ്റ്റനിക് കൺവെൻഷൻ കേട്ടിരുന്ന, സാത്താൻ ആരാധകരുടെ ഒരു കൺവെൻഷൻ കേട്ടില്ലേ? എത്ര പേര് കേട്ടു, എത്ര പേര് അറിഞ്ഞു? ബോസ്റ്റൺ USA ഈ ദിവസങ്ങളിൽ നടന്ന സംഭവം, സാത്താൻ ആരാധകർ ഒരുമിച്ച് കൂടി, സാത്താൻ സഭ ഓൾറെഡി ഉണ്ട്, ഞങ്ങൾ സാത്താനികരാണെന്ന്. USA പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ ഐ ആം എ ക്രിസ്ത്യൻ, ഞാനൊരു ക്രിസ്ത്യാനിയ, ഐ ആം എൻ ഏത്തീസ്റ്റ്, ഞാനൊരു നിരീശ്വരവാദിയ, കൂള, ഐ ആം എ സെയ്റ്റനിസ്റ്റ്, കൂളായിട്ട് പറയും ഞാനൊരു പിശാച് ആരാധകനാണെന്ന്. ഇപ്പം നമ്മുടെ പണ്ടത്തെ വിജാതീയരെ പോലെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാനൊരു സെയ്റ്റനിസ്റ്റാണ് എന്ന് പറയുന്നവർ. ഇപ്പോഴത്തെ രീതിയിലില്ല, പണ്ട് നിങ്ങൾക്കറിയില്ല CPI CPM കേട്ടിട്ടുണ്ട, പൊളിറ്റിക്കൽ പാർട്ടി. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് DYFI, അവൻ ഹിന്ദു ആയിരുന്നു, ഇപ്പം ക്രിസ്ത്യാനിയായി, അതുകൊണ്ട് അതൊക്കെ ഉപേക്ഷിച്ച്, എൻ്റെ വലിയ ആളായിരുന്നു. അപ്പം എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയണേ,
ഞാൻ ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല. ഇതെനിക്ക് നേരിട്ടറിയുന്ന ആളാണ്. പുള്ളി അതിൻ്റെ വലിയൊരാളായിരുന്നു ഒരു സ്ഥലത്ത്. അപ്പം അതൊക്കെ പോയി, ആൾ വിജാതീയനായിരുന്നു, മാമോയിസ സ്വീകരിച്ചു, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു. അതിന് മുമ്പ് പുള്ളി ചെയ്തിരുന്നതാണ്, പുറമേ എവിടെയൊക്കെ പോയാലും ഉള്ളുകൊണ്ട് ദൈവത്തെ നിരാകരിക്കുന്നു എഴുതി ഒപ്പിട്ട് കൊടുക്കണം. ഇതുതന്നെയാണ് സൈറ്റനിസ്റ്റ്. ആദ്യമേ ദൈവത്തെയും ദൈവിക സംവിധാനങ്ങളെയും വെറുത്തുപേക്ഷിക്കുന്നത് എഴുതി ഒപ്പിട്ട് കൊടുക്കും, പിശാചിനെ ആരാധിക്കുന്നു എന്നും പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കും. അതാണ് ചർച്ച് ഓഫ് സൈറ്റനിലെ ആൾക്കാർ ചെയ്യുന്നത്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അവിടെ യു എസിൽ ഇതൊക്കെ പബ്ലിക്കായിട്ട് നടക്കുന്ന സംഭവമാണ്. നമ്മുടെ ഇവിടേക്ക് ഇപ്പോഴും രഹസ്യമായിട്ടാണ് നടക്കുന്നത്. അപ്പം ഇതൊക്കെ ഉള്ള സത്യങ്ങളാണ്. ഇതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ഒരു കരാറൊപ്പിടുന്നത് പോലെ, കരാറൊപ്പിടുന്നത് പോലെ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നത്. നിത്യമായി എന്നേക്കും മറിയത്തിന് ഞാൻ അടിമയായി സമർപ്പിക്കുന്നു. ഇനി അടിമയായി സമർപ്പിച്ചു കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ കുറച്ച് നാൾ ഭയങ്കര സന്തോഷവും വസന്തകാലമാണ്. അനുഭവം ഉണ്ടാ? എൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു? ചിലവർക്ക്, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ചിലവർക്ക് അപ്പോഴേ തുടങ്ങും കുരിശോടെ കുരിശ്, ചിലവർക്ക് ഒരു വസന്തകാലം ഭയങ്കര സന്തോഷവും, മാതാവിന് വേണ്ടി ഞാൻ അവിടെ പോയി മരിക്കും, മാതാവിന് വേണ്ടി അത് ചെയ്യാം, മാതാവ് ഭയങ്കര ഉന്മേഷമാണ്. പിന്നെ ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോന്ന് കിട്ടാൻ തുടങ്ങുമ്പോൾ അയ്യോ കഷ്ടമായി, വേണ്ടായിരുന്നു എന്ന് വരെയും തോന്നാൻ സാധ്യതയുണ്ട്. തോന്നാൻ പിശാച് കൊണ്ടുവരാം, എങ്കിലും തളർന്ന് പോകരുത്. മറിയത്തിൻ്റെ അടിമകളെ വളർത്തണത് തേച്ച് ഉരച്ച് മിനിക്കുക. യേശുവിന് പ്രിയപ്പെട്ട അടിമയാക്കി മറിയം നമ്മളെ മാറ്റണമെങ്കിൽ വേറെ ഒരു വഴിയില്ല. എന്താ വഴി? സഹനം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, പ്രശ്നം അല്ലേ? ഒരു സ്ഥലത്ത് ഞാനിത് തന്നപ്പോ, ഈ വലിയ ആഴ്ചയിൽ ഞാൻ മിനിസ്റ്റർ ചെയ്ത പള്ളിയിൽ, ദുഃഖ വെള്ളിയാഴ്ച അച്ഛനോട് പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ സഹനം, ദുഃഖ വെള്ളിയാഴ്ചയാണല്ലോ, മൊത്തം സഹനത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ച് അച്ഛനോട് ചെന്ന് ചോദിച്ചു, ഇതെങ്ങനെ പറ്റുവച്ചാ? കോളേജിൽ പഠിക്കുന്ന ഒരു പെങ്കോച്ച. അച്ഛനും പറയണം, ശരിയാണ് ബ്രദർ, ഭയങ്കരമായിട്ട് ഇത്രയും പറയണ്ടായിരുന്നു. ആധികാരികമായി അങ്ങോട്ട് സഹനത്തെ പറ്റി അങ്ങോട്ട് പറഞ്ഞ് പിടിപ്പിച്ചു. ഞാൻ പറഞ്ഞു, പറയുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഈ സഹനത്തിൻ്റെ മുമ്പിൽ ഞാൻ പോലും പതറിപ്പോയിട്ടുണ്ട്, പതറിപ്പോകും. പക്ഷെ പിഞ്ചെന്ന് ഓടരുത്. അവിടെയാണ് നമ്മൾ യോഹന്നാനെ പോലെ ആകേണ്ടത്. സഹനം വരുമ്പോൾ പിഞ്ചെന്ന് ഓടരുത്, ഓടി അടുക്കണം. ആരുടെ അടുത്തേക്ക്? മറിയത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ ഓടി അടുക്കണം. മനസ്സിലായ? ഒന്ന് എഴുന്നേറ്റിക്ക. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞു വന്നേ? ആ, മറിയത്തിൻ്റെ. അപ്പൊ യോഹന്നാനെ നിങ്ങൾ സുവിശേഷത്തില് രണ്ട് വ്യക്തികൾ, യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ ആരാണ്? ഉറപ്പാണോ? കർത്താവ് ആള് ശരിയല്ല ആണോ? പാർഷ്യാലിറ്റി അല്ലേ അത്? അല്ലേ പാർഷ്യാലിറ്റി അല്ലേ? 12 പേരിൽ യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണ ആരാ? പത്രോസ്. ബൈബിൾ വ്യക്തമായി ബൈബിളിലുണ്ട്. യോനായുടെ പുത്രനായ, ഇല്ല, ശിമയോൻ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? വെറുതെ വയ്ക്കണ, എല്ലാരെക്കാളും ഉപരിയായി നീ എന്നെ, ഉവ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിനക്ക് അറിയാമല്ലോ. പരസ്യമായി ഈശോയെ
തള്ളിപ്പറഞ്ഞവൻ പരസ്യമായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളിൽ എത്ര പേർക്ക് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു കൈവയ്ക്കുക, എത്ര പേർക്ക് പറ്റും? ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു കൈ പൊങ്ങണില്ലേ, കുഴപ്പമില്ല, താത്തിക്കോ. ഒത്തിരി ഒത്തിരി ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നു കൈവയ്ക്കുക, എത്ര പേർക്ക്? ഓക്കെ താത്തിക്കോ. എല്ലാറ്റിനും ഉപരിയായി ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നു, താത്തിക്കോ. അടുത്തത് ശ്രദ്ധിച്ച് കേട്ടിട്ട് മുക്കിയാൽ മതി. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കേണ്ട. ഇപ്പം എല്ലാവരും പൊങ്ങിയില്ല, ചിലരെ നല്ല താത്തിക്കോ. ഞാൻ പൊക്കില്ല. ആ വാക്ക് ശ്രദ്ധിച്ചോ, പൂർണ്ണ ഹൃദയത്തോടും. പിന്നെ എനിക്ക് ഭൂമിയിലുള്ളതൊന്നും വേണ്ട, എൻ്റെ ബന്ധവും പ്രശ്നമല്ല, എൻ്റെ മക്കൾ പഠിച്ചാലും കൊള്ളാം, പഠിച്ചില്ലെങ്കിലും കൊള്ളാം, ജോലി കിട്ടിയാലും കൊള്ളാം, ജോലി കിട്ടിയില്ലെങ്കിലും കൊള്ളാം, എൻ്റെ കെട്ടിയവൻ കുടിക്കണമെങ്കിലും കൊള്ളാം, പൂർണ്ണ എന്തായാലും എന്നെ ചവിട്ടി മെതിച്ചാലും ഉറപ്പണ കലക്കി എനിക്കിഷ്ടപ്പെട്ടത്, ഞാൻ അതിന് യോഗ്യനല്ല കേട്ടാ. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ഇത് 100% ആയാൽ നിങ്ങൾ വിശുദ്ധര, നിങ്ങൾ വിശുദ്ധര, ഞാനല്ല, നിങ്ങൾ വിശുദ്ധര 100%. കാരണം വിശുദ്ധര് പൂർണ്ണ ഹൃദയം. പിന്നെ ഹൃദയത്തിൽ വേറെ ഒന്നുമില്ല, എനിക്ക് എൻ്റെ ഈശോ മതി, എൻ്റെ ഭർത്താവ് എന്നെ ചവിട്ടിയാലും കൊള്ളാം, മൈൻഡ് ചെയ്തില്ലെങ്കിലും കൊള്ളാം, എന്തായാലും കുഴപ്പമില്ല, മക്കള് എന്തൊക്കെ വന്നാലും ഒരു പ്രശ്നമില്ല, ജോലി ഉണ്ടായാലും ജോലി, ദാരിദ്ര്യം കൊടും ദാരിദ്ര്യം എന്നാലും കുഴപ്പമില്ല. ഇതാണ് ഈ പൂർണ്ണ ഹൃദയത്തോടെ പറയാൻ കേൾക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്, പൂർണ്ണമാകുക. ഇപ്പം യേശു എന്താ പറഞ്ഞത്? എൻ്റെ സ്വർഗസ്നായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും. വചനമൊക്കെ ബൈഹാട്ടാണ്, നിങ്ങളെയിലും ബൈഹാട്ടാണ്. എൻ്റെ ബ്രസീലിൽ ഞാൻ പോയപ്പോള അവിടുത്തെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സഹായിച്ചവരൊക്കെ ഉണ്ടോ, പറയേണ്ട വയ്യ. എൻ്റെ ബുദ്ധിമുട്ടുകളിലും എൻ്റെ എല്ലാത്തിനും അവർ സഹായിച്ചു. പക്ഷേ ഒരു കാര്യം വരുമ്പോൾ ഞാനും അവരും കൊമ്പോർക്കും. എപ്പോ? പരിശുദ്ധ അമ്മ വരുമ്പോൾ. കാരണം ഇവർ സദാസമയം ബൈബിളൊക്കെ എടുത്ത് വായിക്കും, പക്ഷേ മാതാവ് മാതാവ് എപ്പോഴും താഴെയാണ്. ഈശോ കഴിഞ്ഞിട്ടുള്ളു, ഞങ്ങളും നമ്മളാരും മാതാവിനെ പൊക്കിയെടുത്ത് വെച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഈശോയുടെ ഒപ്പമുണ്ട്, ഈശോയുടെ ഒപ്പം. ഈശോ ഒരിക്കലും മറിയത്തെ താഴ്ത്തിക്കെട്ടി പറഞ്ഞിട്ടില്ല, പറയുകയില്ല, തോന്നണ്ടോ? ഇല്ല. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റൻ്റ് അവർക്ക് നിങ്ങൾ പറയണ പോലെ തന്നെ, എനിക്കാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാനത് ശീലിച്ചിട്ടുമില്ല. ഈ അധ്യായം ഇന്ന വാക്യം ഇന്നതെന്ന് പറയാൻ, വാക്യം മനഃപ്പാടമാണെങ്കിലും ഈ അധ്യായം ഇന്നത് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇവർക്കത് ഭയങ്കര എന്നാ, സദാസമയം ബൈബിൾ ഇരുന്ന് വായന, ബൈബിള് ബൈബിള് വായിച്ച് പഠിച്ചതുകൊണ്ട് സ്വർഗത്തിൽ പോവും. വായിച്ചതുകൊണ്ട് ആയില്ല. എന്നാൽ അങ്ങനെ പോകുന്നു പറഞ്ഞ ചില ആൾക്കാർ എനിക്ക് കേരളത്തിലറിയാം, വചനപ്രഘോഷകരുൾപ്പെടെ. ബൈബിള് വായിച്ച് പഠിച്ച് ധ്യാനിച്ച് മുഴുവൻ, അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്തൊക്കെ പുസ്തകാരൊക്കെ പോകും ഇല്ലേ? ഇപ്പം നേരത്തെ വാടിച്ചേട്ടൻ പറഞ്ഞില്ലേ, മറിയത്തെ അപമാനിച്ചിട്ട് അപമാനിച്ചിട്ട് ഈശോയെ പ്രീതിപ്പെടുത്താന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട, സ്വപ്നത്തിൽ പോലും. ഞാൻ അതിനൊരു ഉദാഹരണം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നും കൂടെ പറയാം. എനിക്ക് ഒരു സുഹൃത്തുണ്ട്, ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു സുഹൃത്ത്. അപ്പോ അവന് അവൻ്റെ അമ്മ എന്ന് പറഞ്ഞ ജീവന, കാരണം അവനെ വളർത്തിയതൊക്കെ അമ്മയാണ്. അവൻ അമ്മയ്ക്ക് വേണ്ടി മരിക്കും, അമ്മയ്ക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യും, അമ്മ പറയണതൊക്കെ അനുസരിക്കും. പക്ഷെ എന്നെ ആയിട്ട് ഭയങ്കര സൗഹൃദമാണ്,
അപ്പം ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടാ. എനിക്ക് എന്തെങ്കിലും പറ്റി അവൻ ഓടി വരും, അവനെന്തെങ്കിലും പറ്റിയാൽ ഞാൻ ഓടിപ്പോവും, എല്ലാത്തിനും സഹായിക്കാൻ, ബ്ലഡ് കൊടുക്കാനാ, അവയവം വരെ ധ്യാനം ചെയ്യാൻ റെഡിയാ. ഞാനപ്പോൾ അവൻ്റെ അടുത്ത് എന്താ പറയണേ, നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധമൊക്കെ കൊള്ളാട്ടാ, എല്ലാം നമ്മൾ തമ്മിൽ, പക്ഷെ നിൻ്റെ അമ്മയുണ്ടല്ലോ, ഒന്ന് മാറ്റി നിർത്തിയേക്ക്, നമുക്ക് അടുത്ത് വേണ്ട, അത് വേറൊരു ലെവലാണ്. ഇത്തിരി താഴത്ത് നിൽക്കട്ടെ, നമ്മുടെ സ്നേഹബന്ധം, നമ്മൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടല്ലോ, പക്ഷെ അമ്മ അവിടെ മാറി നിൽക്കട്ടെ. എന്ത് പറ്റും ഞാനും അവനും തമ്മിലുള്ള ബന്ധത്തിൽ? സ്വാഭാവികമായിട്ട് വിള്ളൽ വീഴും ഇല്ലേ. അവന് ജന്മം കൊടുത്ത് ജീവന് തുല്യം സ്നേഹിക്കുന്ന അമ്മയുടെ, ഞാൻ പറയണേ, അതൊരു മുട്ടത്തോടാണ് അവൻ മാറ്റി നിർത്തിയേക്കുന്നത്. നിങ്ങളാരെങ്കിലും നിങ്ങളുടെ അമ്മേനെ മുട്ടത്തോടെന്ന് വിളിക്കുമോ? ഇല്ല. ഇതൊക്കെയാണ് അവരുടെ തെറ്റ്. അപ്പൊ ബൈബിൾ അറിഞ്ഞതുകൊണ്ട് വായിച്ചത് കൊണ്ടൊന്നും ആയില്ല. പിന്നെന്ത് വേണം? എന്താണ് ഉറക്കെ പ്രയണീറ്റെന്ന് പറഞ്ഞു കേൾക്കില്ല, പറഞ്ഞു പറഞ്ഞു. പ്രവൃത്തി വേണം, പ്രവൃത്തി വേണം. ബൈബിള് അറിഞ്ഞില്ല, പഠിച്ചില്ല, ഒന്നും അറിയില്ല, ദൈവജനം സ്വർഗത്തിൽ പോവോ? ജോമാല ജോലി സ്വർഗത്തിൽ പോവാ അല്ലേ? ഗോണിയാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ബൈബിളാണ് വലുത്, അമ്മയാണ് വലുത്. പെടുത്തി അല്ലേ, പെട്ടു. ഞാൻ ഇനി സിമ്പിൾ ഒരു ചോദ്യം, യേശുവാണോ വലുത്, ബൈബിളാണോ വലുത്? ധരിച്ചു. പക്ഷേ എഴുതപ്പെട്ട വചനവും ആദിയിലെ വചനവും രണ്ടും രണ്ടാ, മനസ്സിലായ? ദ വേർഡ് എന്നാണ് ഈശോയെ പറ്റി പറയുന്നത്. മറ്റേത് പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച് എഴുതിയതാ. അപ്പോ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ഈ ചോദ്യങ്ങൾ ഞാൻ പ്രൊട്ടസ്റ്റന്റുകാരായിട്ട് സംവാദിച്ചത്. അപ്പൊ ഞാൻ കുറച്ച് കത്തോലിക്കരുടെ ഇടയിൽ ഒന്ന് പരീക്ഷിക്കാൻ നല്ലതാ. അപ്പൊ അവരെപ്പോഴും പറയും ബൈബിളാണ് വലുതെന്ന് പറയും, എന്ത് പറഞ്ഞാലും ബൈബിൾ. അപ്പൊ സ്വർഗത്തിൽ പോകാൻ എന്താണ് കണ്ടീഷൻ? കുറെ കണ്ടീഷൻ ഈശോ പറഞ്ഞാലും വരണം എന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതാണ്, വാതിൽ ഇടുങ്ങിയതാണ്, അനേകം പേർ അതിലൂടെ ശ്രമിക്കും. വാക്ക് ശ്രദ്ധിച്ചോളണം കേട്ടോ, വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് പോയി പഠിച്ചോ. അനേകം പേര് ശ്രമിക്കും, എല്ലാവരും ഇല്ല, പക്ഷേ കുറച്ചുപേരെ കണ്ടെത്തുള്ളൂ. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ്. അപ്പോ ബൈബിൾ മുഴുവൻ പഠിച്ചാലും കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാലും സ്വർഗത്തിൽ പോവോ? അപ്പൊ പ്രൊട്ടസ്റ്റന്റ് അവര് കൂടുതൽ പറയണത് കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. നിന്റെ വിശ്വാസം എന്നെ രക്ഷിക്കോ ഇല്ലേ? അപ്പൊ അവിടെയാണ്. അപ്പൊ ഈ വചനം വായിച്ച് കൃത്യമായി സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് പോലെ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ തെറ്റും, എത്ര മഹാപ്രഘോഷകനാണെങ്കിലും തെറ്റും. ഇപ്പൊ സഭാപിതാക്കന്മാര് പഠിപ്പിക്കണം എന്താ? യേശു അവിടെ പറഞ്ഞു എന്ന് പറഞ്ഞ് എഴുതി വെച്ചുമ്പോൾ അവരവരുടേതായ ലിമിറ്റേഷനിൽ എഴുതിയത്. അതിൻ്റെ അന്തരാർത്ഥം എന്താ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, നാളെ മുതൽ എൻ്റെ മുമ്പിലുള്ള എല്ലാത്തിനും ഞാൻ പിടിച്ചു കൊല്ലും, എന്നാലും ഞാൻ എൻ്റെ യേശുവിൽ വിശ്വസിക്കുന്നു. നടക്കുമോ? ഇല്ല. അപ്പൊ എന്താ? നിന്റെ ക്രിസ്തുവിലുള്ള യഥാർത്ഥ വിശ്വാസം നിന്നെ രക്ഷിക്കും. അപ്പൊ ക്രിസ്തുവിലുള്ള യഥാർത്ഥ വിശ്വാസം പൂർണമാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിനോട് ചേർന്ന് നിൽക്കണം. എന്താണ് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരം? ക്രിസ്തുവിൻ്റെ മൗതിക ശരീരം പരിശുദ്ധാത്മാവാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാരാ? സഭ. കത്തോലിക്ക ഈശോ എന്താണ് ആദ്യം സ്ഥാപിച്ചത്? സഭയാണ്.
ആ സഭയിലൂടെ ഈശോ ആദ്യം തന്നത് എന്താണ്? ഏഴ് കൂദാശകൾ. കൂദാശ ഇല്ലാണ്ട് നിങ്ങൾ ആരും സ്വർഗത്തില് പോവില്ല. അപ്പൊ മാമോയിസ് സ്വീകരിക്കാത്തവരൊക്കെ നരകത്തിൽ പോവും. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അവർക്കൊക്കെ ലഭിക്കാവുന്ന ഒന്നാണ് ആഗ്രഹത്താലുള്ള മാമോദീസായുടെ കൃപ. കുരിശിൽ ഈശോ കിടക്കുമ്പോൾ ആഗ്രഹത്താലുള്ള മാമോയിസ സ്വീകരിച്ച ഒരാളുണ്ട്. ആരാ? നല്ല കള്ളൻ. അതിനു മുമ്പ് ഒരു ഉഗ്രൻ കുംഭസാരം നടത്തുന്നുണ്ട്. ബൈബിളിലില്ല അത്. ബൈബിളിൽ ആ രണ്ട് വാക്കുള്ളൂ. വിശുദ്ധരുടെ വെളിപാടുകൾ, ചില ചില വാഴ്ത്തപ്പെട്ടവരുടെ വെളിപാടുകളിൽ പറയണത് പബ്ലിക്ലി ഹി കൺഫെസ്ഡ് ഹിസ് സിൻസ് എന്ന് പറയണത്. കുരിശി കിടന്നുകൊണ്ട് രണ്ട് കള്ളന്മാരും അവിടെയുണ്ട്. കള്ളൻ ഒരിക്കലും നല്ലവനാവില്ല. പരിശുദ്ധ അമ്മ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം തൻ്റെ പുത്രൻ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കി രക്ഷിതം ചെന്തുന്നു. അതിൽ പങ്കുപറ്റാൻ ഈ രണ്ട് കള്ളന്മാരെ അവസരം കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വാഭാവികമായി പറഞ്ഞാൽ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല. തൊട്ടടുത്ത് രണ്ട് കള്ളന്മാർ. ഇപ്പം നമ്മൾ മറ്റൊരു വിധത്തിൽ ധ്യാനിക്കുമ്പോൾ കള്ളന്മാരുടെ മുമ്പിൽ കർത്താവിനെ നാണക്കേട്. കള്ളന്മാരുടെ ഭാഗം നോക്കിയാൽ അനുതപിച്ചൊന്ന് ഈശോയെ മാപ്പെന്ന് പറഞ്ഞാൽ മതി, റെഡിയാണ് രക്ഷകൻ. രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്ന യുവർ സിൻസ് ആർ ഫോർഗീവൻ. ഫോർഗീവൻ മാത്രമല്ല, കർത്താവ് അവർക്ക് സ്വർഗരാജ്യം കൊടുത്തു. അപ്പം ഇവിടെ അന്നാ കത്രീന മറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധ അമ്മ ഇവർക്ക് രണ്ടു പേർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഇവിടെയാണ് വ്യത്യാസം. ഇടതുവശത്തുണ്ടായിരുന്ന കള്ളൻ മറിയത്തെ പുച്ഛിച്ച് തള്ളി. ഈശോ അവനെ നോക്കിയ പോലുമില്ല. ശ്രദ്ധിച്ചോ, ഇടതുവശത്തെ കള്ളൻ മറിയത്തെ പുച്ഛിച്ചു. അവൻ്റെ ഉള്ളിലിരിപ്പ് മുഴുവൻ കർത്താവിനറിയാം, രണ്ടുപേരുടെ. പക്ഷെ വലതുവശത്തെ കള്ളന് മറിയത്തിൻ്റെ വേദന കണ്ടപ്പോൾ അനുകമ്പ തോന്നി. മറിയം കൂടുതൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ പബ്ലിക്കലി തൻ്റെ പാപം ഏറ്റു പറഞ്ഞു. ഈശോ ഡയറക്റ്റ്, അതാണ് ഉത്തമ മനസ്താപത്തോടെ പാപം ഏറ്റു പറഞ്ഞ് നിങ്ങൾ മരിച്ചാൽ ശുദ്ധീകരണ സ്ഥലം വരെ ഇളച്ചു കിട്ടുന്ന പറയണം. ഉത്തമ മനസ്താപം പറയാൻ എളുപ്പമാണ്. ഉത്തമ മനസ്താപം അറിയില്ലേ, എല്ലാറ്റിലുപരി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോയെ ഞാൻ മുറിപ്പെടുത്തി എന്ന് ആഴത്തിലുള്ള ബോധ്യമാണ് ഉത്തമ മനസ്താപം. ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ പാപം ചെയ്ത് കൂദാശ സ്വീകരിക്കാൻ ഞാൻ അയോഗ്യനായി, ഇല്ലെങ്കിൽ പേടി, ഇല്ലെങ്കിൽ ഭയം, നരകത്തെ പേടി. അവിടെ ഉത്തമമല്ല എങ്കിലും പേടിയുള്ള മനസ്താപം. ഉത്തമമായത് പെർഫെക്റ്റ് കണ്ടീഷൻ കിട്ടിയാൽ ശുദ്ധീകരണ സ്ഥലം വരെയും ഇളച്ച് നമുക്ക് സ്വർഗത്തിൽ പോയവരുണ്ട്. ഉത്തമ മനസ്താപത്തിൻ്റെ അതിലൊരെണ്ണം ഈ നല്ല കള്ളൻ. ഒപ്പം അവന് ലഭിച്ചത് ആഗ്രഹത്താലുള്ള മാമോദീസായുടെ കൃപ. അവൻ സ്വർഗത്തിലെത്തി. ഇത് വചനത്തിൽ വ്യക്തതമില്ലാത്തത് കൊണ്ട് പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കുന്നു. പക്ഷേ ഒളിഞ്ഞു കിടക്കുന്ന സത്യം അതാണ്. ഇനി കുരിശിൻ്റെ ചുവട്ടിൽ യോഹന്നാൻ ഉണ്ടായിരുന്നു. യോഹന്നാൻ മേലങ്കി വലിച്ചെറിഞ്ഞ് ഓടിയവനാ. യോഹന്നാൻ ഓടിയത് ആരുടെ അടുത്തേക്കാ? മാതാവിൻ്റെ അടുത്തേക്ക്. അതുകൊണ്ട് കുരിശിൻ ചുവട്ടിൽ മാതാവിനെ സ്വീകരിക്കാനുണ്ടായിരുന്നു. ഇനി ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈശോ യോഹന്നാനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു? നിഷ്കളങ്ക ഹൃദയം. വേറെ എന്താ? പിന്നെ മാതാവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും ഇളയതായിരുന്നു. അപ്പോൾ അൽഫോൺസസ് ലിഗോരി പുണ്യാളൻ, ഗ്ലോറീസ് ഓഫ് മേരി ബുക്ക് കേട്ടണ്ട, അത് എഴുതിയ അദ്ദേഹമാണ്. അദ്ദേഹം പറയുന്ന രണ്ട് കാരണം, ഒരു കാരണം കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം വരും, വിഷമിക്കൊന്നും വേണ്ട.
ആദ്യത്തെ കാരണം പറഞ്ഞത് എന്തുകൊണ്ട് 12 അപ്പോസ്തലന്മാരിൽ യോഹന്നാനെ ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു. 12 പേരിൽ ഏറ്റവും കൂടുതൽ മറിയത്തെ മനസ്സിലാക്കി സ്നേഹിച്ച് ആത്മന സ്വയം അടിമ സമർപ്പണം ചെയ്ത ഒരുവനേ ഉണ്ടായിരുന്നുള്ളൂ, യോഹന്നാൻ. 12 പേരിൽ മറിയത്തെ വിലകെട്ടതായിട്ടും പുച്ഛിച്ചു തള്ളിയതും മാതാവിൻ്റെ പ്രാർത്ഥനകളെ നിരസിച്ചവനുമായ ഒരുത്തനുണ്ടായിരുന്നു, യൂദാസ് കറിയോത്ത. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. സെക്കൻഡ് വൺ എന്താണ്? രണ്ടാമത്തെ ഭാഗം അൽഫോൺസ് ലിഗുരി പറയുന്നത്, 12 പേരിൽ കന്യാവ്രതം സ്വീകരിച്ച ഒരേ ഒരാള് യോഹന്നാനായിരുന്നു. അപ്പൊ കല്യാണം കഴിച്ചവർക്കൊന്നും ആ ഭാഗ്യമില്ലേ? അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. ആത്മന കൂടുതൽ തന്നെ തന്നെ പരിപൂർണമായും സമർപ്പിച്ചിരുന്നു. പക്ഷെ ആ സമർപ്പണത്തിൽ വന്ന കുറവ് എല്ലാം നികത്തി കൊടുത്തിരുന്നത് ആരാ? പരിശുദ്ധ അമ്മയാണ്. ഇതാണ് നമ്മൾ അടിമ സമർപ്പണം ചെയ്യുമ്പോഴും ദൈവമായിട്ടുള്ള ഐക്യം, ദൈവസ്നേഹബന്ധം, ദൈവത്തിനുള്ള സമർപ്പണം. ഇന്ന് തിരുഹൃദയത്തിൻ്റെ ദിവസം, മാസാദിയ വെള്ളിയാഴ്ച. അപ്പോൾ മാസാദിയ വെള്ളിയാഴ്ചയിൽ കുർബാന സ്വീകരണം നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിനെതിരായി ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി കാഴ്ചവെക്കാം. അപ്പോൾ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ എളുപ്പം മറിയത്തിൻ്റെ ഹൃദയത്തിന് വിട്ടുകൊടുക്കുക, മറിയത്തിന് സമർപ്പിക്കുക. ഇപ്പോൾ കള്ളന്മാരുടെ കാര്യം ഓർക്കുക, യോഹന്നാൻ, യൂദാസ് കറിയോത്ത. ഇനി ഒരാളുടെ കാര്യം കൂടെ പറയാം, നമുക്ക് സമയമുണ്ടോ? 3:30 എങ്ങനെയാ നമ്മുടെ യോഹന്നാൻ കന്യകാവ്രതം സ്വീകരിച്ച വെർജിനൽ ഡിസൈപ്പിൾ, അപ്പോസൽ, ബ്രഹ്മചാരിയ. യോഹന്നാൻ്റെ നേരെ വിപരീതമായ ഒരാളാണ് അടുത്തുണ്ടായിരുന്നത്. ആരാണ്? കുരിശിൻ ചുവട്ടിൽ ഒരു വശത്ത് ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ എഴുതിയിട്ടുണ്ട്, മാതാവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ നമുക്കറിയാം. യോഹന്നാൻ്റെ സ്വഭാവത്തിന് നേർ വിപരീതം ഉള്ള ഒരാളും അവിടെ ഉണ്ടായിരുന്നു. ആരായിരുന്നു കുരിശിൻ ചുവട്ടിൽ? ഒന്ന് എഴുന്നേറ്റ് നിന്നേ. പ്രത്യേകമായി എടുത്തു പറയുന്ന ആരൊക്കെയുണ്ട്? മഗ്ദലേന, മറിയം, പാപിനി, വ്യഭിചാരിണി, സകല തിന്മകളും ചെയ്തവളെന്ന് പറയുന്നവർ. പക്ഷേ മഗ്ദലേന എങ്ങനെ അവിടെ എത്തി ധൈര്യപൂർവം? അപ്പോൾ ബൈബിളിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിലും വീണ്ടും ചില വിശുദ്ധരുടെയും അല്ലെങ്കിൽ അല്ലാത്ത ചില സിസ്റ്റേഴ്സിൻ്റെ, അവരെ വിശുദ്ധരാക്കിയിട്ടില്ല, വെളിപാടിൽ പറയുന്നത് മഗ്ദലേനയെ ഈശോ പ്രത്യേകം ഏൽപ്പിക്കുന്ന ഒരു സ്കൂളുണ്ട്. ആൻഡ് ദാറ്റ് സ്കൂൾ ഈസ് കോൾഡ് മേരി, മറിയം. പരിശുദ്ധ അമ്മയുടെ ശിക്ഷണത്തിലായിരുന്നു പിന്നീട് അവള്. നീ മേലിൽ പാപം ചെയ്യരുതെല്ലാം പറഞ്ഞെങ്കിലും അവൾക്കപ്പോഴും പാപിനിയുടെ എല്ലാ വാസനകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ, എന്നിട്ട് രണ്ടാമതും വീഴുന്നുണ്ട് കേട്ടോ, മഗ്ദലേന മറിയം. വീണ്ടും പാരമ്പര്യം പഠിപ്പിക്കുന്നത് അതേ പാപത്തിൽ വീഴുന്നു. പിന്നെയും തിരിച്ചു വരുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നീ എൻ്റെ അമ്മയുടെ ഒപ്പം ആയിരിക്കുക, ഷീ വിൽ ഡു, അവൾ പരിഹരിച്ചു തരും നിൻ്റെ പ്രശ്നം. യേശുവേ നന്ദി. കൈപൊക്കിക്കോ, രണ്ട് കൈയും പൊക്കിക്കോ. യേശുവേ സ്തുതി. മറിയമേ നന്ദി. മറിയമേ സ്തുതി. ഔസേപിതാവേ നന്ദി. ഔസേപിതാവേ സ്തുതി. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഇരിക്കുക. വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. മഹാപാപിനിയാണെങ്കിലും മഹാപാപിയാണെങ്കിലും മഹാവിശുദ്ധനാണെങ്കിലും ബ്രഹ്മചാരിയാണെങ്കിലും കന്യാവ്രതമുണ്ടെങ്കിലും രണ്ടു പേർക്കും കുരിശിൽ ഒന്നായ
ഒരു ഫാക്ടർ ആരായിരുന്നു? പരിശുദ്ധ അമ്മ. ഈ അമ്മയോടൊപ്പം ആയിരുന്നുകൊണ്ട് ഇവർക്ക് ധൈര്യം ഉണ്ടായി അത് മുഴുവൻ നേരിട്ട് കാണാൻ, അവിടെ ഏറ്റെടുക്കാൻ. ഇനി മറിയത്തിൻ്റെ മഹത്വം എവിടെ വന്ന? മഗ്ദലേന മറിയത്തിൻ്റെ മഹത്വം ഉയർത്തു കഴിഞ്ഞപ്പോൾ ആദ്യം ഈശോ പ്രത്യക്ഷപ്പെട്ടത് ആർക്കാ? അല്ല, ബൈബിൾ അനുസരിച്ച്, സുവിശേഷം അനുസരിച്ച് മഗ്ദലേന മറിയത്തിന്. വെളിപാടുകൾ അനുസരിച്ച് മറ്റേ 4 മണിക്ക് നമുക്കൊരു അടക്കുണ്ട്, അപ്പൊ അതിനുമ്പോ നമുക്ക് നിർത്താം. അപ്പോ വെളിപാടുകൾ അനുസരിച്ച് പരിശുദ്ധ അമ്മയ്ക്കാണ് ഈശോ പ്രത്യക്ഷപ്പെടുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് മാത്രം ഉറപ്പുണ്ടായിരുന്നുള്ളൂ ഈശോ ഉയർക്കുന്നത്, ബാക്കി ആർക്കും ഇല്ലായിരുന്നു. പിന്നീട് ഈശോ മഗ്ദലേന മറിയത്തിന് പറയുന്നത് ഉയർപ്പിൻ്റെ അപ്പസ്തോല. ഈ മഹാപാപിനിയെ ഈശോ ആരാക്കി മാറ്റി? ഉയർപ്പിൻ്റെ അപ്പസ്തോല. കാരണം അവൾ മറിയത്തോട് ചേർന്നിരുന്നു, മറിയത്തിൻ്റെ ശിക്ഷണത്തിലായിരുന്നു, മറിയത്തോടൊപ്പമായിരുന്നു. ഇതാണ് ഉയർപ്പിൻ്റെ അപ്പസ്തോലയാക്കാൻ മറിയത്തിനോടൊപ്പമായിരിക്കുക. എല്ലാം ത്രൂ മേരി, ഇൻ മേരി, വിത്ത് മേരി ആൻഡ് ഫോർ മേരി. ഇതെപ്പോഴും നിങ്ങൾ അബോധാവസ്ഥയിലും ഓർത്തിരിക്കേണ്ട വാക്കാണ് കേട്ടോ. മറിയത്തിലൂടെ, മറിയത്തോടൊപ്പം, മറിയത്തിൽ തന്നെ, മറിയത്തിന് വേണ്ടി. ഇത്രയും ചെയ്താൽ മറിയം അത് ഈശോയ്ക്കുള്ളതാക്കി മാറ്റി തരും എന്നുള്ളത് ഗ്യാരണ്ടി. ഞാൻ പറഞ്ഞ് വിശ്വസിക്കേണ്ട, ലൂയിസ് ഡി മോൺഫോർട്ട്. അതുകൊണ്ട് ഞാനും ഗ്യാരണ്ടി തരാം കേട്ടോ. ലൂയിസ് ഡി മോൺഫോർട്ട് പറഞ്ഞതുകൊണ്ട് ഞാനും നിങ്ങൾക്ക് ആ ഗ്യാരണ്ടി തരുന്നു. അദ്ദേഹമാണ് ആ ഗ്യാരണ്ടി തന്നെ. മറിയത്തോടൊപ്പം ചെയ്യുക കൂതാശകൾ സ്വീകരിക്കുമ്പോൾ. പ്രത്യേകിച്ച് കൂതാശകൾ സ്വീകരിക്കും കുമ്പസാരിക്കാൻ പോകുമ്പോഴും കുർബാനയ്ക്ക് ഒരുങ്ങുമ്പോഴും. കുർബാന സ്വീകരണത്തിൻ്റെ 3 കാര്യങ്ങൾ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. വേണമെങ്കിൽ ഒന്ന് അവസാന ഭാഗങ്ങളിൽ മറച്ചു നോക്കിയാൽ, മറിയത്തോട് വരാൻ പറയുക, മറിയത്തോടൊപ്പമായിരിക്കുക. പരിശുദ്ധ അമ്മേ, നീ എങ്ങനെ ഈശോയെ സ്വീകരിച്ചോ അതുപോലെ സ്വീകരിക്കാൻ എന്നെയും യോഗ്യയാക്കണമേ. യേശുവിൽ ജീവിക്കുന്ന മറിയം, മറിയത്തിൽ ജീവിക്കുന്ന യേശു. ഇത് ഓരോ കുർബാന സ്വീകരണത്തിലും ആയി വരുമ്പോൾ അതിൻ്റെ ഫലം പുറപ്പെടുവിക്കും. ഇനി ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് സഹനത്തിനൊന്നും കുറവുണ്ടാവില്ല കേട്ടാ. ചിലപ്പോൾ കർത്താവ് കൂട്ടിയേ തരുള്ളൂ. കൂട്ടിക്കിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, എന്താ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാ നിങ്ങൾ, ഉറപ്പാ. ഈ സമർപ്പണം കഴിഞ്ഞ് സഹനം കൂടുണ്ടെങ്കിൽ പ്രത്യേകം തിരഞ്ഞെടുക്കും. അല്ലാത്തവർക്ക് കൊടുക്കില്ല. പാദ്രപ്പിയോ എപ്പോഴും പറയും തെർമോമീറ്ററാണ്. ഫൗസ്റ്റീന പറയണ ഒരു കാര്യമാണ്, നിങ്ങൾ ദൈവസ്നേഹത്തിൽ വളരുന്നു, ദൈവം നിങ്ങളിങ്ങനെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെർമോമീറ്റർ എന്താ? കുരിശോടെ കുരിശ്. കുരിശിൻ്റെ വഴിയൊക്കെ ചെല്ലാറുണ്ടാ? ചെല്ലുമ്പോൾ നല്ല രസമാണ്. ശ്രദ്ധിച്ച് അതിൻ്റെ വാക്കുകൾ കേട്ടണ്ട. ഒരു വേദന തീരും മുമ്പേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു. സന്തോഷമാണ്. ഒരു വേദന തീർന്നു കഴിയുമ്പോൾ മറ്റൊന്ന് വരുമ്പോൾ സന്തോഷമുണ്ടോ? ഇല്ല. സന്തോഷത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മയെ കൂട്ടിവെടുക്കാൻ. ഇനി പറ്റിയില്ലെങ്കിലും നമ്മുടെ അൽഫോൺസാമ്മയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, സഹനത്തിൻ്റെ വേളയിൽ, ക്ലേശങ്ങളുടെ വേളയിൽ, വേദനകളുടെ ഞെരുക്കത്തിൽ എൻ്റെ ആശ്വാസം കുരിശിൻ ചുവട്ടിലെ അമ്മയാണ് ആശ്വാസം. അപ്പം ഇവർക്കൊക്കെ പ്രശ്നമുണ്ട്, ആരും വിചാരിക്കരുത്. നിങ്ങളാരും കരുതരുത് ഈ വിശുദ്ധരൊക്കെ ഇങ്ങനെ. ആ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഡോം ബോസ്കോ, ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, വിശുദ്ധ ഡോം ബോസ്കോ അറിയില്ലേ? ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയം ഇതിൻ്റെ വലിയ ഭക്തനാണ്. അപ്പം ഡോം ബോസ്കോ ഒരു സ്വപ്നം കാണണേ, അറിയോ? കേട്ടിട്ടുണ്ടോ? എത്ര പേർക്ക് അറിയാം ഈ സ്വപ്നം ഡോം ബോസ്കോൻ്റെ? ആ ഒരാൾക്ക്. അപ്പം ഞാൻ പറയാം, ഒന്നും കൂടെ പറയാം. റോസാപ്പൂക്കൾ കൊണ്ട് വിരിച്ചിരിക്കുന്ന ഒരു പരവതാനി, ഒരു കാർപ്പറ്റ്, ചുറ്റും ആൾക്കാർ എല്ലാവരും പറഞ്ഞു ഡോം ബോസ്കോ ഭാഗ്യവാൻ. അറ്റത്ത് മാതാവ് ഇങ്ങനെ 2 കൈയും പിടിച്ച് നിൽക്കുക. അപ്പോൾ ഡോം ബോസ്കോ
റോസാപ്പൂക്കളുടെ മീതെ കൂടെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഡോൺ ബോസ്കോനെ പിഞ്ചിലുന്ന കുട്ടികളും മറ്റുള്ളവരും ഒരുമിച്ച് എല്ലാവരും പുറകിൽ വരാൻ, വാ നമുക്ക് ഡോൺ ബോസ്കോൻ്റെ ഒപ്പം പോവാം, നമുക്ക് ഡോൺ ബോസ്കോൻ്റെ ഒപ്പം പോയി ക്രിസ്തുവിന് സാക്ഷിയാകാം, ക്രിസ്തുവിന് വേണ്ടി മരിക്കാം, മാതാവിന് വേണ്ടി, എല്ലാവരും. കാരണം എന്താ നോക്കുമ്പോൾ റോസാപ്പൂവല്ലേ കിടക്കണം, എന്ത് വേണം. ചുറ്റും നിന്നവരും ഇത്ര ഭാഗ്യവാനാണ്, മാതാവ് രണ്ട് കൈ വിരിച്ചു പിടിച്ച് നിൽക്കുന്നു, റോസാപ്പൂക്കൾ ഇങ്ങനെ വിതറിയിരിക്കുന്നു, ഭാഗ്യവാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ മുമ്പിലുള്ളവർ നോക്കിയപ്പോൾ ഡോൺ ബോസ്കോൻ്റെ കാലിൽ നിന്ന് ചോര ഒഴുകണം, ഉടുപ്പ് കീറണം. ഇവരും പറഞ്ഞു, അയ്യോ നമ്മൾ പറ്റിക്കപ്പെട്ടു, ഇത് വെറും റോസാപ്പൂവല്ല, അടിയിൽ മുഴുവൻ മുള്ള്, കാണുമ്പോൾ മുള്ളില്ല റോസാപ്പൂവ. നടക്കാൻ തുടങ്ങിയപ്പോൾ കാല് ഇങ്ങനെ പോണു, ഇങ്ങനെ പോണു, ഓരോ ചവിട്ടിലും കുത്ത്, വേദന, പ്രശ്നം. അവസാനം ഡോൺ ബോസ്കോ മുന്നോട്ട് പോയി, പരിശുദ്ധ അമ്മയുടെ രൂപം അവിടെ നിൽക്കുന്നു, മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടുന്നു സ്വപ്നത്തിൽ. ഡോൺ ബോസ്കോ അവിടെ എത്തുമ്പോഴത്തേക്കും ഈ മുള്ളുകളൊക്കെ അവിടെ ഇങ്ങനെ വളർന്നു തുടങ്ങി, അവിടെയൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് കീറി ചോര ഒലിച്ചുകൊണ്ട് മാതാവിൻ്റെ അടുത്തേക്ക് പോവാ. കുറേ പേര് ഓൾറെഡി തിരിച്ചോടി, നമ്മൾ പറ്റിക്കപ്പെട്ടു. കുറേ പേര് പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കാണ് ഡോൺ ബോസ്കോ പോകണം, നമുക്കും ആ വഴി പോകാം. ആ വഴി പോയവർക്കൊക്കെ കാല് മുറിഞ്ഞ് ചോര ഒലിച്ച്, കാണുന്നവർക്ക് ആർക്കും ഇത് മനസ്സിലാണല്ലോ. കാണുന്നവരെന്താ വിചാരിക്കണേ, ഭാഗ്യവാന്മാർ, ഒരു കുഴപ്പമില്ല, സുഖമായിട്ടാണ് പോണേ. അനുഭവിക്കണവന് മുള്ളിൻ്റെ വേദന അറിയാം. പക്ഷേ ഡോൺ ബോസ്കോ പറഞ്ഞു, എന്ത് കീറി മുറിച്ചാലും എത്ര രക്തം ചിന്തിയാലും എൻ്റെ അമ്മ കൈവിരിച്ചു പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവും. അമ്മയുടെ അടുത്ത് ചെല്ലുന്നു, മാതാവ് വാരിപ്പുണരുന്നു. അനുഭവിച്ചവർക്ക് അറിയാം രക്തം ചിന്തിയ വേദന. ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മ അടിമകൾക്ക് തരണ സമ്മാനം. കീറി മുറിച്ച് ചോര ചിന്തി പോളൂ, അവസാനം മാതാവ് നിങ്ങളെ വന്നങ്ങോട്ട് വട്ടം പിടിക്കും. ഉറപ്പുണ്ടാ? ഉറപ്പുണ്ടാ? വേണം. എഴുന്നേറ്റോ, നമുക്ക് നിർത്താം. പരിശുദ്ധവല്ലാർപ്പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ, പരിശുദ്ധവല്ലാർപ്പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ, പരിശുദ്ധവല്ലാർപ്പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ, പരിശുദ്ധവല്ലാർപ്പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധവല്ലാർപ്പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ, പരിശുദ്ധവല്ലാർപ്പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.